കർത്താവേ, സ്വർഗസ്ഥ പിതാവേ, നല്ല സമയത്തിന് ആ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു കർത്താവേ. രാത്രിയിലെ തിരുസന്നിധിയിലേക്ക് അടിയൻ അടുത്ത് വരുന്ന കർത്താവേ, അടിയന്റെ നോട്ടത്തിലെ പ്രവൃത്തിയിലെ ചിന്തനങ്ങളെ സംസാരങ്ങളെ കൊടുക്കുവാങ്ങലൊക്കെ വന്നു പോയിരിക്കുന്ന ഓർവശങ്ങളെ ക്ഷമിക്കണം. തിരുരക്തത്താൽ കഴി ശുദ്ധീകരിക്കണമേ. തിരുസന്നിധിയോടടുത്ത് വരുവാൻ കർത്താവേ അവിടുന്ന് അടിയനെ ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യഹോവേ, ഞാൻ നിന്റെ രക്ഷയ്ക്കായി വാഞ്ചിക്കുന്നു. നിന്റെ ന്യായ പ്രമാണം എന്റെ പ്രമോദമാകുന്നു. നിന്നെ സ്തുതിക്കേണ്ടതിന് എന്റെ പ്രാണൻ ജീവിച്ചിരിക്കട്ടെ. നിന്റെ വിധികൾ എനിക്ക് തുണയായിരിക്കട്ടെ. ഞാൻ പൂർണ്ണ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്നു. എനിക്ക് ഉത്തരമരണമേ. യഹോവേ, ഞാൻ നിന്റെ ചട്ടങ്ങളെ പ്രമാണിക്കും. കർത്താവേ, ഇന്നത്തെ മീറ്റിംഗിനെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, അവിടുന്ന് വരപ്പെടുന്ന വിവിധ രാജ്യങ്ങളിൽ നിന്ന്, വിവിധ ദേശങ്ങളിൽ നിന്ന് കടന്നു വന്നിരിക്കുന്ന എല്ലാ ദൈവജനങ്ങളെയും ദൈവദാസന്മാരെയും തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, അവരോട് സംസാരിക്കണമേ, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ആദ്യോടന്നോടത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾക്കല്ല കർത്താവേ, ഞങ്ങൾക്കല്ല, അവിടുത്തെ നാമത്വത്തിനായി പ്രവർത്തിപ്പാൻ സ്വർഗം അവിടുന്ന് ഇടപെടുമാറാകണം, ശക്തീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവജനം ശുശ്രൂഷിക്കുന്ന ദൈവദാസനായി സ്തുതിക്കുന്നു. ആത്മാവിൽ നിറഞ്ഞ അധികാരത്തോടെ ദൈവീക ദൂതുകളെ സംസാരിപ്പാൻ തക്കവണ്ണം ഹലലി അവിടുന്ന് ശക്തീകരിക്കണം, ബലപ്പെടുത്തണമേ കർത്താവേ. ആദ്യോടന്നോടത്തെ പരിശുദ്ധാത്മാവിനാൽ വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്റർനെറ്റ് ആദി ഇലക്ട്രോണിക് മാധ്യമങ്ങളെ എല്ലാം തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന ഹലലി സൂക്ഷിക്കണം, പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥി. യാതൊരു തടസ്സങ്ങളും കൂടാതെ എല്ലാം ഭംഗിയോ ഉചിതമാവണ്ണം നടക്കുവാൻ എന്റെ കർത്താവിന്റെ കരുണ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കടന്നു വന്ന ജനങ്ങളെ എല്ലാം വീണ്ടും ഒരു പ്രാവശ്യം കൂടെ തിരുക്കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണം, ബലപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, പ്രിയ ജോൺസൺ പാസ്റ്റർക്കായി കുടുംബത്തിനായി സ്തുതിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കണമേ, ദേശത്ത് വാർത്ത് വിശ്വസ്തയായിരിക്കാൻ ഇടയാക്കണം. കർത്താവേ, ദേശത്തിന് ഒരു വിളക്കായി ശോഭിപ്പാൻ കുടുംബമായി അവരെ ഉപയോഗിക്കണം. അവരുടെ സകല ആവശ്യങ്ങൾ മേലും കർത്താവിന്റെ കരുണ കൂടെ ഇരിക്കണം, കൃപ കൂടെ ഇരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയാചനയും കേട്ടിരിക്കുക. സ്തോത്രം യേശു ക്രിസ്തുവിന്റെ തന്നെ നാമത്തെ യാചിക്കുന്നു. ദയതോന്നി കേൾക്കണം സ്വർഗീയ പിതാവേ. നമുക്കിപ്പോൾ എല്ലാവർക്കും ചേർന്ന് പാട്ടുപാടി ആരാധിക്കാം, ഇത് മഹത്വപ്പെടുത്താം. ജോസ് നമ്മൾ ആ പാട്ട് നമുക്ക് റീഡ് ചെയ്യുന്നു, ഒരുമിച്ച് പാടി ആരാധിക്കാം. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നിൻ നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. നല്ല സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു, ഞാൻ ദോഷമായി നിരൂപിച്ചു, ദോഷങ്ങൾ പ്രവർത്തിച്ചു, എങ്കിലും കനിഞ്ഞു നീ, എങ്കിലും ക്ഷമിച്ചു നീ, എങ്കിലും നന്ദിയോടെ വാഴ്ത്തുന്ന സ്നേഹമേ, നന്ദിയോടെ വാഴ്ത്തുന്ന ഞാൻ നാട്ടുലീവായി തീർന്നിട്ടും കാഴ്ചതില്ല സൽഫലം,
സ്നേഹം പ്രാപിപ്പാൻ എങ്കിലും നീ എന്നെ സ്നേഹിച്ചു, നീ എന്നെ കരുതി. അപ്പ യാതൊരു യോഗ്യതയുമില്ലാത്ത എന്നെ, ആരുമല്ലാതിരുന്ന എന്നെ, കരുണാസമ്പന്നനായ നമ്മെ സ്നേഹിച്ച മഹാസ്നേഹ നിമിത്തം അതിക്രമങ്ങളാലും പാപങ്ങളാലും മരിച്ച നമ്മയും സ്നേഹിച്ചവന്റെ മക്കളാക്കി തീർത്തു. അപ്പാ നിന്റെ മഹാകരുണയ്ക്ക് സ്തോത്രം. നിന്റെ ആലോചന എന്നെ നടത്തും, പിന്നത്തിൽ മഹത്തിലേക്ക് എന്നെ കൈക്കൊള്ളും. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ, ഭൂമിയിൽ നിന്നല്ലാതെ ഞാൻ ഒന്നും ആഗ്രഹിക്കുന്നില്ല. ഇന്ന് രാത്രികാലം ഈ സൂം മീറ്റിംഗിന്റെ 129 ദിവസം കൂടി വന്നിരിക്കുന്ന എല്ലാ ദൈവമക്കളും, എല്ലാ ദൈവദാസന്മാരെയും, കുടുംബങ്ങളെയും, കുഞ്ഞുങ്ങളെയും വേഗമെന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ സ്നേഹം അറിയിക്കുന്നു. ഹല്ലേലൂയ. കഴിഞ്ഞ 128 ദിവസങ്ങൾ ദൈവത്തെ വലിയ സാന്നിധ്യത്തിൽ നമ്മെ നിറയ്ക്കുവാനിടയായി തീർന്നു. പരിശുദ്ധാത്മാവ് നമ്മുടെ ഇടപെട്ടുകൊണ്ടേയിരിക്കുന്ന സമയങ്ങളായിരുന്നു. സ്തോത്രം. ഇന്ന് രാത്രിയിലും നമുക്കൊന്നേ പറയാനുള്ളൂ, ഒന്നുമില്ലപ്പ, ഹല്ലേലൂയ, ഞാൻ യോഗ്യനല്ലപ്പ. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഹല്ലേലൂയ, നീ ഞങ്ങളെ യോഗ്യരാക്കിയത് മാത്രമാണ്. പുറ സമർപ്പതയിലായിരിക്കാം ആ സ്തോത്രം. ഇന്ന് രാത്രിയിലെ വനസൂക്ഷിക്കായി നാം ക്ഷണിച്ചിരിക്കുന്നത് ഹല്ലേലൂയ പാസ്റ്റർ, ഹല്ലേലൂയ സ്തോത്രം മാത്യു സ്കൂറിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ദിവസങ്ങളിൽ ഹാലൊക്കെ ഞങ്ങൾ സംസാരിപ്പാനും അല്പസമയമൊക്കെ സംസാരിപ്പാൻ ഇടയായി തീർന്നു. വളരെ അനുകരിക്കപ്പെട്ട ഒരു ദൈവഭക്തനാണ് രാത്രി നമ്മുടെ പായിരിക്കുന്നത്. വളരെ
വളരെ ഒരു പ്രാർത്ഥനയോടെ വിശ്വസ്തയോടെ ഹല്ലേലൂയ ശുശ്രൂഷിക്കുന്ന ദൈവവൃത്തം വളരെ ഹല്ലേലൂയ താഴ്മയോടെ വളരെ പ്രാർത്ഥനാ ജീവിതത്തോടെ ആത്മനിറവോടെ ദൈവാത്മാവിന്റെ ഗൈഡൻസ് അനുസരിച്ച് ഹാല ശുശ്രൂഷിക്കുന്ന ഒരു ദൈവവൃത്തനാണ് പാസ്റ്റർ മാത്യൂസ്. ഹല്ലേലൂയ, ദൈവത്തെ തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ മീറ്റിംഗിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുന്നു. ശത്രു നിമിഷങ്ങൾ ദൈവ ശുശ്രൂഷയ്ക്കായി പ്രിയപ്പെട്ട ക്ഷണിച്ചാണ് ഞാൻ എന്റെ വാക്കുകളെ ഓർമ്മിക്കുകയാണ്. ഇഷ്ടോത്ത കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? യെസ്, ക്ലിയർ ക്ലിയർ ക്ലിയർ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഒത്തിരി സന്തോഷം. ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. മഹത്വം കൊടുക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ. സംഗമാകവേ എന്നെ എതിരേക്കുക, സദാ സന്നദ്ധര നിന്നിടുന്നേ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ശുഭ്രവസ്ത്രധാരിയായ എന്റെ പ്രിയന്റെ മുമ്പിൽ ഹല്ലേലൂയ പാടിടും ഞാൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, താങ്ക് യു ലോർഡ്. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. പെട്ടെന്ന് അങ്ങനെ വായില പാട്ട് വന്നു. കർത്താവിന് മഹത്വം. നമ്മുടെ പ്രത്യാശ അതാ. ഹല്ലേലൂയ, നമ്മേതിനായി നോക്കി പാർക്കുന്നു. ഹല്ലേലൂയ. ഈ സമയത്ത് ഹല്ലേലൂയ കർത്താവിന്റെ ദാസൻ ഹല്ലേലൂയ ജോൺസൺ പാസ്റ്റർക്കും കുടുംബത്തിനും ഹല്ലേലൂയ കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനങ്ങളെ അറിയിക്കുന്നു. ഹല്ലേലൂയ, ഒത്തിരി സന്തോഷം തോന്നുന്നു. ഇങ്ങനെ ഒരു ദൈവഭൃത്യൻ ഹല്ലേലൂയ കഴിഞ്ഞ 128 ദിവസമായി ദൈവസേനയിൽ ചെയ്തു പോരുന്ന ഈ വലിയ പ്രവൃത്തിയെ കർത്താവ് മാനിക്കുമാറാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതിന്റെയൊക്കെ പിന്നിലുള്ള ദൈവത്തിന്റെ പദ്ധതിക്കായി നമുക്ക് ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. തന്റെ മണവാട്ടി സഭയെ ഒരുക്കുവാൻ ഹല്ലേലൂയ ദൈവം തന്റെ ദാസനെയും കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവ സഭയെ ദൈവം ഉപയോഗിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ ആത്മാവ് തന്നത് ഹല്ലേലൂയ നിങ്ങളോട് പറയുവാൻ, ഈ കുടുംബത്തോട് പറയുവാൻ, യോശുവയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ. യോശുവയുടെ കൂടെ ഇരുന്നത് പോലെ ഞാൻ നിന്നോട് കൂടെ ഇരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതകാലത്ത് ഒരിക്കലും ഒരുത്തിനും നിന്റെ മുമ്പാകെ നിൽക്കുകയില്ല. ഹല്ലേലൂയ. എന്നാൽ എന്റെ വചനം നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. ഹല്ലേലൂയ. ഏത് പ്രതിസന്ധിയിലും, ഈ ഏത് പ്രതിസന്ധിയിലും എന്റെ വചനം നിന്റെ വായിൽ നിന്ന് മാറിപ്പോകരുത്. ഹല്ലേലൂയ. നീ പോകുന്നിടത്തൊക്കെ ഉറപ്പും ധൈര്യമുള്ളവനായിരിക്കുക. ഞാൻ നിന്നോട് കൂടെ ഇരുന്ന് അനുഗ്രഹിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അധികമായി ദൈവദാസനോട് നന്ദി പറയുന്നു. ഹല്ലേലൂയ. എന്റെ ജീവിതത്തില് ഞാൻ പാസ്റ്ററായിട്ട് എനിക്ക് തന്നെ ഒരു വർഷമേ ആയിട്ടുള്ളൂ. കർത്താവ് എന്റെ കൃപയാ എല്ലാം സകലതും. പ്രത്യേകമായി ഈ മീറ്റിംഗിൽ പങ്കെടുക്കുവാൻ ഇടയായത് എന്റെ ഒരു കൂട്ടു സഹോദരിയായ ആനി സിസ്റ്റർ കുടുംബത്തിനും ആനിച്ചേച്ചിയോടും റോയിച്ചായനോടും കുഞ്ഞുങ്ങളോടുള്ള നന്ദി ഈ സമയത്ത് രേഖപ്പെടുത്തുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. അവരെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. സഭയുടെ പിറകിലൂടെ ഒക്കെ അനേക കരങ്ങൾ ദൈവസഭയെ താങ്ങുന്നത് ഓർത്ത് ദൈവത്തിന് നന്ദി പറയാം. സുവിശേഷത്തിന്റെ വ്യാപനത്തിനു വേണ്ടി ഹല്ലേലൂയ ഓരോരുത്തരും താങ്ങൾ കൊടുക്കുന്നത് ദൈവത്തിന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ്. ഹല്ലേലൂയ. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടി ഈ ദൈവസഭയെയും ദൈവദാസനെയും കൂട്ടായ്മയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളോട് പങ്കുവെക്കാനായിട്ട് ദൈവത്തിന്റെ ആത്മാവ് ചില കാര്യങ്ങൾ എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് ചിന്തിക്കാം. ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. കുറിവാക്യമായിട്ട് നമുക്ക് ഒരു വാക്യം വായിക്കാം. 1 തെസ്സലോനിക്കർ 5:4-11 വരെയുള്ള വാക്യങ്ങൾ ആരെങ്കിലും ഒന്ന് വായിച്ച് സഹായിക്കും. ഹല്ലേലൂയ. തെസ്സലോനിക്ക ലേഖനം 5:4-11 വാക്യങ്ങൾ. ഹല്ലേലൂയ. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല, നിങ്ങൾ എല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളുമാകുന്നു. രാത്രിക്കും ഇരുളിനുമുള്ളവരല്ല. ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധമായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രി ഉറങ്ങുന്നു, മദ്യപിക്കുന്നവർ രാത്രി മദ്യപിക്കുന്നു. നാമോ പകലുള്ളവരാകയാൽ വിശ്വാസവും സ്നേഹവും എന്ന കവചവും ശിരസ്ത്രമായി രക്ഷയുടെ പ്രത്യാശയും ധരിച്ചുകൊണ്ട് സുബോധമായിരിക്കാം. ദൈവം നമ്മേ കോപത്തിലല്ല, നാം ഉണർന്നിരുന്നാൽ ഉറങ്ങിയാലും തന്നോടുകൂടെ ജീവിക്കേണ്ടത് നമുക്ക് വേണ്ടി മരിച്ച നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മൂലം രക്ഷ പ്രാപിപ്പാനത്രേ നിയമിച്ചിരിക്കുന്നത്. ആമേൻ. ഹല്ലേലൂയ. ആ ദിവസം, ആ നാൾ കള്ളൻ എന്ന പോലെ വരുവാതിരിക്കാൻ. ഹല്ലേലൂയ.
നിങ്ങളുടെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. എന്നാൽ സഹോദരന്മാരെ, ആ നാൾ കള്ളൻ എന്ന പോലെ നിങ്ങളെ പിടിപ്പാൻ നിങ്ങൾ ഇരുട്ടിലുള്ളവരല്ല. നിങ്ങളെല്ലാവരും വെളിച്ചത്തിന്റെ മക്കളും പകലിന്റെ മക്കളും ആകുന്നു. നാം രാത്രി ഇരുട്ടനല്ല, ആകയാൽ നാം ശേഷമുള്ളവരെ പോലെ ഉറങ്ങാതെ ഉണർന്നും സുബോധവുമായിരിക്കുക. ഹല്ലേലൂയ. ആ നാൾ കള്ളൻ എന്ന പോലെ വരും. പറഞ്ഞത് വേറെ ആരുമല്ല, നമ്മുടെ കർത്താവ. നാം നനയ്ക്കാത്ത നാഴികയിൽ ആ ദിനം കടന്നു വരും. ഹല്ലേലൂയ. ലൂക്കോസിന്റെ സുവിശേഷം നമുക്ക് കാണാം. അതിഭക്ഷണത്താലും മദ്യപാന ചിന്തകളാലും ഇരിക്കുമ്പോൾ ആ ദിവസം പെട്ടെന്ന് കെണി പോലെ നിങ്ങളെ പിടിക്കാതിരിപ്പാൻ സൂക്ഷിച്ചുകൊള്ളു. ആ ദിവസം പെട്ടെന്ന് വരും. ഹല്ലേലൂയ. എന്നാൽ ദൈവം നമ്മോട് പറയുന്നു, നിങ്ങൾ ഉണർന്നും ഇരിപ്പിൻ, സുബോധത്തോടു കൂടി ഇരിക്കുക. ഹല്ലേലൂയ. അതിനുശേഷം അതിന്റെ എട്ടാം വാക്യത്തിൽ പറയുന്നു, രക്ഷയുടെ പ്രത്യാശ ധരിച്ചുകൊണ്ട് സുബോധമുള്ളവരായിരിക്കുക. ഹല്ലേലൂയ. നമുക്ക് ലഭിച്ച ആ രക്ഷ എന്തെന്ന് നാം വ്യക്തമായി അറിയുകയും ആ പ്രത്യാശ നാം മുറുകെ പിടിക്കണമെന്നാണ് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്നത്. ഹല്ലേലൂയ. ഈ കുറിവാക്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് കർത്താവിന്റെ ആത്മാവ് ഹേമിക്കുന്നത് ഒരു വാരത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് നമ്മോട് എന്താണ് പറയുന്നത്? ഹല്ലേലൂയ. എന്താണ് നമ്മുടെ പ്രത്യാശ? എന്താണ് നമ്മുടെ പ്രത്യാശ? ഈ ലോകത്തിൽ നശിച്ചു പോകുന്ന പ്രത്യാശയാണോ, അതോ ഹാലിലെ സ്വർഗത്തിൽ നമുക്ക് വേണ്ടി സംഗ്രഹിച്ചിരിക്കുന്നതിനെ കുറിച്ചുള്ള പ്രത്യാശയാണോ നമ്മളെ നയിക്കുന്നത്? ഹല്ലേലൂയ. സദൃശ്യവാക്യങ്ങൾ 23:17 പറയുന്നു, നീ പാപികളോട് അസൂയപ്പെടരുത്, നീ എല്ലായ്പ്പോഴും യഹോ ഭക്തിയോടിരിക്കുക, ഒരു പ്രതിഫലമുണ്ട്, നിശ്ചയം നിന്റെ പ്രത്യാശയ്ക്കോ ഭംഗം വരികയുമില്ല. നീ പാപികളോട് അസൂയപ്പെടരുത്, കാരണം നാം ആരാ? നാം വെളിച്ചത്തിന്റെ മക്കളും പകലിനുള്ളവരുമാ. നാം വെളിച്ചത്തിനുള്ളവരാകിയാൽ പാപികളോട് അല്ലെങ്കിൽ ഇരുട്ടിന്റെ പ്രവൃത്തി ചെയ്യുന്നവരോട് നാം അസൂയപ്പെടേണ്ട. ഹല്ലേലൂയ. നമ്മെ ഇരുട്ടിലേക്കല്ല വിളിച്ചേ, നമ്മെ വിളിച്ചത് അന്ധകാരത്തിൽ നിന്ന്, ഇരുട്ടിന്റെ അധികാരത്തിൽ നിന്ന് നമ്മെ വിടുവിച്ച തന്റെ സ്നേഹസ്വരൂപനായ പുത്രന്റെ രാജ്യത്തിലാക്കി വെച്ച പിതാവ്. അതുകൊണ്ട് നാം ഇരുട്ടിന്റെ പ്രവൃത്തികളെ കണ്ട്, പാപികളുടെ പ്രവൃത്തികളെ കണ്ട് നാം അസൂയപ്പെടേണ്ട. അവർ അങ്ങനെ ചെയ്യുന്നു, ഇങ്ങനെ ചെയ്യുന്നു, അവരെന്തും ചെയ്യട്ടെ, അവരുടെ പ്രവൃത്തി. എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി, നാം സുബോധമുള്ളവരായിരിപ്പിൻ, ഉണർന്നിരിപ്പിൻ. ഹല്ലേലൂയ. നമ്മുടെ ഹൃദയം പാപികളോട് അസൂയപ്പെടരുത്. നിഗളികളെ കുറിച്ച്, നാം ദുരുപായം പ്രവർത്തിക്കുന്നതിനെ കുറിച്ച് നാം മുഷിഞ്ഞു പോകരുതെന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. അത് അവരുടെ പ്രവൃത്തിയാ, അതവർ ചെയ്യട്ടെ. എന്നാൽ എന്റെയും നിങ്ങളുടെയും പ്രവൃത്തി പ്രത്യാശയോടുകൂടെ ഹല്ലേലൂയ ദൈവത്തിന് വേണ്ടി നിൽക്കുക എന്നുള്ളതാ. ഹല്ലേലൂയ. നമ്മുടെ ചുറ്റുപാടുള്ള സംഭവങ്ങൾ ഒക്കെയും നാം കാണാം, നമുക്ക് കാണാം. ഹല്ലേലൂയ. ഇരുളിന്റെ പ്രവൃത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇരുട്ടിന്റെ പ്രവൃത്തികൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുക, ഇരുട്ടിന്റെ സാമ്രാജ്യം സ്ഥാപിക്കുവാൻ പിശാച് കിണഞ്ഞു ശ്രമിച്ചുകൊണ്ടിരിക്കുക. അതിനുവേണ്ടി അവൻ മനുഷ്യരെ ഏതു വിധേനെ ഉപയോഗിക്കുന്നു. എന്ത് ചെയ്യുമെന്ന്, ഏത് നിമിഷം എന്താകുമെന്ന് ആർക്കും പ്രവചിക്കാൻ കഴിയാത്ത അളവിൽ പിശാച് ഒരു കൂട്ടത്തെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും നമ്മുടെ ദൗത്യമാണ് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കുക എന്നുള്ളത്. ഉണർന്നിരുന്ന് ദൈവത്തിനു വേണ്ടി വീര്യം പ്രവർത്തിക്കുക എന്നുള്ളത്. ഹല്ലേലൂയ. രണ്ടാം സങ്കീർത്തനത്തിൽ പറയുന്നു, ജാതികൾ കലഹിക്കുന്നതും വംശങ്ങൾ വ്യർത്ഥമായത് നിരൂപിക്കുന്നത് യഹോവയ്ക്കും തന്റെ അഭിഷിക്തനും വിരോധമായി രാജാക്കന്മാർ എഴുന്നേൽക്കുകയും അധിപതിമാർ തമ്മിൽ ആലോചിക്കുകയും ചെയ്യുന്നത്. നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് അവരുടെ കയറുകളെ എറിഞ്ഞു കളയുക. ഈ പ്രവൃത്തി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല, ഈ ഇരുളിന്റെ പ്രവൃത്തി ഇന്നും ഇന്നലെ തുടങ്ങിയതല്ല. പിശാച് എന്ന് ദൈവത്തിന് വിരോധമായി തീർന്നു. അന്ന് മുതൽ ദൈവ പദ്ധതിക്ക് വിരോധമായി അവൻ ഏതെല്ലാം നിലവാരത്തിൽ പ്രവർത്തിക്കാമോ ആ നിലവാരത്തിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുക. ഹല്ലേലൂയ. എന്നാൽ കർത്താവ് ഒരു വാക്ക് പറയുന്നുണ്ട് അവന്റെ താഴെ. ഹല്ലേലൂയ. സ്വർഗത്തിൽ വസിക്കുന്നവൻ ചിരിക്കുന്നു. ഹല്ലേലൂയ. ഹല്ലേലൂയ. സ്വർഗത്തിൽ വസിക്കുന്നവൻ അങ്ങനെയുള്ളവരെ നോക്കി ചിരിക്കുക. ഹല്ലേലൂയ. പിശാച് ഹവ്വയിലൂടെ ഹവ്വയെ വശീകരിച്ച്
ആദമിനെ പാപത്തിലാഴ്ത്തി മാനവരാശിയെ മുഴുവൻ പാപത്തിലാഴ്ത്തി കളഞ്ഞു. പിശാച് സന്തോഷിച്ചു, ഞാൻ ദൈവത്തിന്റെ പ്രവൃത്തിയെ അല്ലെ ദൈവത്തിന്റെ പദ്ധതിയെ ഉടച്ചു കളഞ്ഞു എന്ന്. ഇല്ല ഇല്ല, ഹല്ലേലൂയ, അന്ന് ദൈവത്തിന്റെ പ്രവചന ശബ്ദം മുഴങ്ങി, സ്ത്രീയുടെ സന്തതി നിന്റെ തലയെ തകർക്കും. ഹല്ലേലൂയ. കാലത്തികമെങ്കിൽ തന്റെ പൊന്നോമന കുമാരനായവൻ വിശ്വസ്തനായ പുത്രനിലൂടെ ദൈവം തന്റെ രാജ്യം സ്ഥാപിച്ചു ഈ മണ്ണിൽ. ഹല്ലേലൂയ. എനിക്ക് നിങ്ങൾക്കും രക്ഷപ്പെടുവാൻ അവനൊരു മാർഗമൊരുക്കി തന്നു. തന്റെ ഏകജനായ ജാതനായ പുത്രന് വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിപ്പാൻ പിതാവ് ലോകത്തെ സ്നേഹിച്ചു. ഹല്ലേലൂയ. തന്റെ വിശ്വസ്തനായ പുത്രനിലൂടെ പിതാവ് തന്റെ പദ്ധതി പൂർത്തീകരിച്ചു. പിശാചിന് മനസ്സിലായില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതിനു മുമ്പും രാജ്യങ്ങൾ സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടായിരുന്നു. ദൈവത്തിന് വിരോധമായി എഴുന്നേറ്റ അനേക സാമ്രാജ്യത്വ ശക്തികൾ ഉണ്ടായിരുന്നു. ദാനിയേൽ പ്രവചന പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും നെബൂഖദ്നേസർ രാജാവ് കാണുന്ന ദർശനം. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചന പുസ്തകം 2:31 മുതലുള്ള വാക്യങ്ങൾ അത് പറയുക. എന്നാൽ അതിന്റെ 46 വാക്യത്തിൽ കാണുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, പർവ്വതത്തിൽ നിന്ന് കൈതൊടാതൊരു കല്ല് പറഞ്ഞു വന്ന് ആ ബിംബത്തെ തകർത്തു കളയുന്നു. ഹല്ലേലൂയ. അതാ 2 സങ്കീർത്തനത്തിൽ കർത്താവ് പറയുന്നത്, ഞാൻ എന്റെ രാജാവിനെ സീനായ് പർവ്വതത്തിൽ വാഴിച്ചിരിക്കുന്നു. ഞാൻ എന്റെ രാജാവിനെ സീനായ് പർവ്വതത്തിൽ വാഴിച്ചിരിക്കുന്നു. തിന്നുന്നില്ലേ നടന്നല്ല. നമ്മുടെ തിരഞ്ഞെടുപ്പ് നാം വിചാരിക്കും 8 വർഷം മുമ്പ് 10 വർഷം മുമ്പ് എന്റെ നിങ്ങളുടെ തിരഞ്ഞെടുപ്പ് നടന്നു. നോ നോ നോ, ലോകസ്ഥാപനത്തിന് മുമ്പേ ക്രിസ്തു യേശുവിൽ നമ്മെ ദത്തെടുത്ത നമ്മുടെ പിതാവ്. അവനെല്ലാവരെയും ചേർക്കാനല്ല കേട്ടോ വരുന്നത്. ഹല്ലേലൂയ. അവനെ കാത്തിരിക്കുന്ന സ്വന്ത ജനത്തിന് വേണ്ടിയാവൻ വരുന്നത്. അവനെല്ലാവരെയും വീണ്ടെടുത്തിരുന്നെങ്കില് ഹല്ലേലൂയ, ക്രൂശി കിടന്ന 2 കള്ളന്മാരെയും കൊണ്ടോണാർന്നു. ഹല്ലേലൂയ. എന്നാൽ ദൈവം എല്ലാവർക്കും രക്ഷാകരമായ ദൈവകൃപ ഒരുപോലെ ഉദിച്ച് അതിൽ വിശ്വസിക്കുന്നവർക്ക് അതിന്റെ അനുഭവം ലഭിക്കുക. ഹല്ലേലൂയ. നാം കണ്ടതുപോലെ ആ പർവ്വതത്തിൽ നിന്ന് കൈതൊടാതൊരു കല്ല് കടന്നു വന്ന് ആ ബിംബത്തെ തകർത്ത് കളഞ്ഞു. നമുക്ക് കാണാതെ ഇവിടെ അടിച്ചെന്ന്. ഹല്ലേലൂയ. 10 രാജ്യങ്ങൾ ദശരാഷ്ട്ര സംവിധാനത്തിലേക്ക് വരാൻ പോകുന്ന ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ കല്ല് വീണ്ടും വരും. ഹല്ലേലൂയ. ദാനിയേൽ പ്രവചന പുസ്തകത്തിൽ വ്യക്തമായിട്ട് പറയും, നിങ്ങൾക്കെല്ലാം പഠനം അറിയുന്നതാ, ദൈവാത്മാ നിലവാരത്തിൽ പോകട്ടെ. ഹല്ലേലൂയ. നാം ജീവിക്കുന്ന ഈ കാലഘട്ടം അതാ, ഇരുമ്പ് പോലെ കാഠിന്യമുള്ള മനുഷ്യരാ, ഇരുമ്പ് പോലെ കഠിനമാക്കിയ ഹൃദയമുള്ള മനുഷ്യരുണ്ട്. പക്ഷെ അവർ കളിമണ്ണ, അത് അവരറിയുന്നില്ല. കൈതൊടാതൊരു കല്ല് ദൈവദാസിനെ. ഹല്ലേലൂയ. മടുത്തു പോകരുത്. ഹല്ലേലൂയ. ദൈവം ചില ഭരമേൽപ്പിക്കാനായിട്ട് ദൈവം വിളിച്ചിരിക്കുക. ഹല്ലേലൂയ. ദൈവത്തിന് വിരോധമായി ഒരു രാജ്യത്വുമില്ല. ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്ന ഒരു സാമ്രാജ്യവുമില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് ഈ ഭൂമിയിൽ ഇറങ്ങി വന്ന് തന്റെ മക്കൾക്ക് അവൻ അധികാരം കൈമാറ്റം ചെയ്തു. ഹല്ലേലൂയ. ശിഷ്യന്മാരെ തിരഞ്ഞെടുത്തിട്ട് പറഞ്ഞു. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം 16:16 മുതൽ ബറയോന, ശിമോനെ, നീ എന്നെ ആരെന്ന് പറയുന്നു? നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എത്ര എന്ന് പറഞ്ഞ വെളിപ്പാടിൽ പറയാ, ബറയോന, ശിമോനെ, ജഡരക്തങ്ങളെല്ലാം നിനക്കിത് വെളിപ്പെടുത്തിയത്, എന്റെ പിതാവ് എത്ര നിനക്കിത് വെളിപ്പെടുത്തിയത്, അത് ആകിയാൽ സ്വർഗത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് കൈമാറിയ. ദൈവമക്കളെ, ഈ വെളിപ്പാട് ലഭിച്ച മക്കൾക്ക് ദൈവം തന്റെ താക്കോൽ കൈമാറിയിട്ടുണ്ട്. മത്തായിയുടെ സുവിശേഷം 28 ഗ്രേറ്റ് കമ്മീഷനിൽ പറയുക, ഇവ അവിടെ ദൈവ സ്വർഗരാജ്യത്തിന്റെ താക്കോലാണ് അന്ന് കൈമാറിയെങ്കിൽ, കർത്താവ് പറയാ, ഭൂമിയിലും സ്വർഗത്തിലും എനിക്ക് സകല അധികാരം നൽകപ്പെട്ടിരിക്കുന്നു, ആകയാൽ നിങ്ങൾ പുറപ്പെട്ട്. ഹല്ലേലൂയ. സ്വർഗത്തിന്റെയും ഭൂമിയുടെയും സകല അധികാരം കൈയാളെന്ന് നമ്മുടെ കർത്താവ് നമ്മോട് പറഞ്ഞിരിക്കുക, ആകയാൽ നിങ്ങൾ പുറപ്പെട്ടു കൊള്ളുക.
മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായത്തിൽ പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നത് സ്വർഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും, നീ ഭൂമിയിൽ അഴിക്കുന്നത് സ്വർഗത്തിൽ അഴിഞ്ഞിരിക്കും. ഹല്ലേലൂയ. സങ്കീർത്തന പുസ്തകം 3 നമ്മൾ വായിച്ച സങ്കീർത്തന പുസ്തകം 3-ാം വാക്യം നോക്കിയേ, നാം അവരുടെ കെട്ടുകളെ പൊട്ടിച്ച് കയറുകളെ എറിഞ്ഞു കളയുക. ഹല്ലേലൂയ. നമ്മൾ കെട്ടഴിക്കാറുണ്ടല്ലേ, നമ്മൾ പറയും പിശാച് കെട്ടിയ കെട്ടി ഞങ്ങൾ അഴിക്കുക. ഹല്ലേലൂയ. പ്രവൃത്തി അവരും ചെയ്തുകൊണ്ടിരിക്കുക. ഇത് 2 രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്, ഇരുളിന്റെ രാജ്യവും വെളിച്ചത്തിന്റെ രാജ്യവും തമ്മിലുള്ള യുദ്ധം. അമ്മ അവൻ പുരോഹിതന്മാർ രാജകീയ പുരോഹിതമായി തെരഞ്ഞെടുത്തത് പോലെ പിശാചിനും പുരോഹിതന്മാരുണ്ട്. പിശാചിനും അവന് വേണ്ടി ആജ്ഞ അനുസരിക്കുന്ന പുരോഹിതന്മാരുണ്ട്, മനുഷ്യരുണ്ട്. ചുറ്റുപാടുകൾ നടന്നതൊക്കെ നാം ചിന്തിച്ചു കൊള്ളണം. പിശാച് പലതിനും അടിസ്ഥാനമിടും, എന്നാൽ അത് പൂർത്തീകരിക്കാൻ അവന് സാധ്യമല്ല. നാം അവർ കെട്ടുന്ന കെട്ടഴിപ്പാൻ ദൈവം നമുക്ക് തന്ന അധികാരമുണ്ട്. ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും, നീ ഭൂമിയിൽ അഴിക്കുന്നത് ഞാൻ സ്വർഗത്തിൽ അഴിക്കും. ദൈവത്തിന്റെ വാക്കാ. അതുകൊണ്ട് ആ ദൈവമക്കൾ കെട്ടുന്ന കെട്ടഴിപ്പാൻ ഇതുവരെ ഒരുത്തിനും സാധിച്ചിട്ടില്ല. ദൈവൻ കെട്ടുന്നത് ഭൂമിയിലാ, അതഴിപ്പാനുള്ള അധികാരം നമ്മെ ദൈവം ഭരമേൽപ്പിച്ചിട്ടുണ്ട്. നാം കെട്ടിയിരിക്കുന്നത് സ്വർഗത്തിലാ, അവിടെ കയറി കെട്ടഴിപ്പാൻ കഴിവുള്ള ഒരുത്തരുമില്ല. അതിന്റെ പിടുത്തമിരിക്കുന്നത് നമ്മുടെ കർത്താവില. ഹല്ലേലൂയ. പറഞ്ഞു, നീ ഭൂമിയിൽ കെട്ടുന്നത് ഞാൻ സ്വർഗത്തിൽ കെട്ടും. ഹല്ലേലൂയ. കാരണം ഹല്ലേലൂയ, സകലത്തിനും ഉടയവനായവൻ അവൻ മാത്രമാ. സകലത്തിലും ജയം പ്രാപിച്ചത് നമ്മുടെ കർത്താവ് മാത്രമാണ്. വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ ദർശനം കാണുക, പുസ്തകം തുറപ്പാനും മുദ്ര പൊട്ടിപ്പാനും യോഗ്യനായി ഞാൻ ആരെയും കാണുന്നില്ല എന്ന് പറയുമ്പോൾ വെളിപ്പാട് പുസ്തകം 5:5 പറയുന്നു, മൂപ്പന്മാരിൽ ഒരുത്തൻ അല്ല, ഒരുത്തൻ ജയം പ്രാപിച്ചിരിക്കുന്നു. താഴെ ഭൂമിയിലും ഭൂമിക്ക് താഴെ വെള്ളത്തിലും ഒരുവൻ ജയം പ്രാപിച്ചിരിക്കുന്നു. കർത്താവായ യേശു ക്രിസ്തു, ആ പിതാവിന്റെ അറുക്കപ്പെട്ട കുഞ്ഞാട്. എത്രേ ഹല്ലേലൂയ. ഹല്ലേലൂയ. ആ കർത്താവിൽ പ്രത്യാശയുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂസിൽ ജയോത്സവം കൊണ്ടാടി അവരെ പരസ്യ കാഴ്ചയാക്കി, നമുക്ക് വിനോദമായി എഴുതിയിരുന്ന കയ്യെഴുത്ത് പ്രതി മായിച്ച് ക്രൂശിൽ തറച്ചവൻ. ഹല്ലേലൂയ. ജാതിനെയും അവന്റെ സകല പ്രവൃത്തിയെയും കാൽവരി ക്രൂശിൽ തോൽപ്പിച്ച് സകലത്തിൽ സഭയാവുന്ന നമ്മുടെ കാൽ കീഴെ തന്ന ദൈവം. ആമേൻ. നമ്മളെ എല്ലായിടത്തും എപ്പോഴും ജയോത്സവമായി നടത്തുന്ന നമ്മുടെ പിതാവ്. ഓ ജീസസ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ രാജാവ് സീനായി പർവ്വതത്തിൽ രാജാതിരാജനായി വാഴുകയ. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. പിതാവിന്റെ വലതുഭാഗത്തിരുന്ന് കർത്താവ് നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്തുകൊണ്ടിരിക്കും. രാജാതി രാജാവായി വാണുകൊണ്ടിരിക്കുക. ഈ പർവ്വതത്തിനൊരു പ്രത്യേകതയുണ്ട്. ഹല്ലേലൂയ. ഈ പർവ്വതത്തിന്റെ പ്രത്യേകതയാ, പ്രതികാരികളോട് അവൻ പ്രതികാരിയാ. എന്നാൽ എനിക്കും നിനക്കും അവൻ കരുണാമയനായ ദൈവമാ. ഞാൻ എന്റെ കണ്ണുകൾ പർവ്വതങ്ങളിലേക്ക് ഉയർത്തും, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഹല്ലേലൂയ. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കുകയില്ല, നിന്നെ കാക്കുന്നവൻ മയങ്ങിയില്ല. യഹോവയുടെ പരിപാലകൻ, യഹോവയുടെ വലതുഭാഗത്ത് എനിക്ക് തണൽ. പകൽ സൂര്യനെ രാത്രി ചന്ദ്രനെ എന്നെ ബാധിക്കുകയില്ല. യഹോവയുടെ ദോഷം തട്ടാതെ എന്നെ പരിപാലിക്കും. അവൻ എന്റെ ഗമനത്തെ ആഗമനത്തെ ഇന്ന് മുതൽ എന്നേക്കും പരിപാലിക്കും. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നിനക്കൊരു ദോഷം തട്ടത്തില്ല. ആമേൻ. സ്തോത്രം. ഈ പാൻഡമിക്കോ ഒന്നും നമ്മെ തൊടാൻ അവൻ സമ്മതിക്കില്ല. ഹല്ലേലൂയ. അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും സർവശക്തന്റെ നിഴലിൻ കീഴിൽ പാർക്കുകയും ചെയ്യുന്നവൻ യഹോവയെ കുറിച്ച് അവൻ എന്റെ സങ്കേതം, എന്റെ കോട്ടയും, ഞാൻ ആശ്രയിക്കുന്ന ദൈവമെന്ന് പറയുക. അവൻ എന്നെ വേട്ടക്കാരന്റെ കണിയിൽ നിന്നും നാശകരമായ മഹാമാരിയിൽ നിന്നും വിടുവിക്കും. അവൻ തന്റെ തൂവലുകൾ കൊണ്ട് നിന്നെ മറയ്ക്കും. നീ അവന്റെ ചിറകൻ ശരണം പ്രാപിക്കും. അവന്റെ വിശ്വസ്തത നിനക്ക് ചുറ്റും പരിചയം പലകയുമാകുന്നു.
രാത്രിയിലെ ഭയത്തെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരത്തെയും നിനക്ക് പേടിപ്പാനില്ല. നിന്റെ കാൽ വഴുതുവാൻ അവൻ സമ്മതിക്കില്ല. നിന്റെ സകല വഴികളിൽ നിന്നെ കാപ്പാൻ അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. നിന്റെ കാൽ കല്ല് തട്ടി പോകാതിരിപ്പാൻ തക്കോണം അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും. ഹല്ലേലൂയ. ആത്മാവിൽ കണ്ടേ ദൈവമക്കളെ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം കോശി വൈദൻ സാറിന്റെ പ്രസംഗത്തിൽ ഞാൻ അല്പം കേട്ടു. ഹല്ലേലൂയ. സങ്കീർത്തന ഭാഗം 68:17 പറയുന്ന പോലെ അവന്റെ രഥങ്ങൾ 1000,000 കോടി കോടിയുമാ. കർത്താവിന്റെ ആജ്ഞ അനുസരിക്കുന്ന ദൂതന്മാർ, നമുക്ക് വേണ്ടി ജാഗരിക്കുന്ന ദൂതന്മാർ 1000,000 കോടി കോടിയുമാരത്തോടെ നാം ആയിരിക്കുക. അതിന് നാം എന്ത് ചെയ്യണം? നാം എല്ലായ്പ്പോഴും യഹോ ഭക്തിയോടുകൂടി ഇരിക്കുക. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ പറന്നപ്പോൾ പിതാവ് തന്റെ ആത്മാവിനെ അവന്റെ മേൽ പകർന്നു. യെശയ്യാ പ്രവചന പുസ്തകം 15:2 കാണാം, അവന്റെ മേൽ യഹോവയുടെ ആത്മാവ് വസിക്കും. ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും ബലത്തിന്റെയും ആലോചനയുടെയും യഹോവ ഭക്തിയുടെ ആത്മാവ് തന്നെ. അവന്റെ പ്രമോദം യഹോവ ഭക്തിയിൽ തന്നെ ആയിരിക്കും. എന്തുകൊണ്ട് കർത്താവ് ഈ ഭൂമിയിൽ ജയിച്ചേ? എന്തുകൊണ്ട് കർത്താവിന് വിശ്വസ്തയോടെ പിതാവിന് പ്രവൃത്തി ചെയ്യാൻ പറ്റിയേ? അവന്റെ പ്രമോദം എപ്പോഴും യഹോവ ഭക്തിയിൽ തന്നെ ആയിരുന്നു. ഹല്ലേലൂയ. നാമും അങ്ങനെ ആയിരുന്നാൽ നമുക്ക് ഈ ലോകത്തെ ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. നമ്മുടെ പ്രമോദം എപ്പോഴും യഹോവ ഭക്തിയിൽ തന്നെ ആയിരിക്കട്ടെ. സന്തോഷം തോന്നുന്നു ദേവദാസ, ദൈവത്തിന്റെ വലിയ കൃപയാ. ഹല്ലേലൂയ. കഴിഞ്ഞ 128 ദിവസമായി. ഹല്ലേലൂയ. നിങ്ങൾ ഇത് അറിയുന്നല്ലോ. ഹല്ലേലൂയ. നിങ്ങൾ ഈ ഒരു പ്രോഗ്രാം ചെയ്യുന്നല്ലോ. ദൈവത്തിന് നന്ദി പറയുക. ഹല്ലേലൂയ. 2-3 ആഴ്ച മുമ്പാണ് സഹോദരി എന്റെ അടുത്ത് പറഞ്ഞ 3-4 ആഴ്ച മുമ്പ് പറഞ്ഞു, എന്നോട് പറഞ്ഞു, മാത്യു സുബ്രതന്റെ പേര് കൊടുക്കട്ടെ. ഞാൻ പറഞ്ഞു, വേണ്ട സഹോദരി, ദൈവഹിതമാണെങ്കിൽ അത് നടക്കട്ടെ എന്ന് മാത്രം പറഞ്ഞു. ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന് നിങ്ങളുടെ മേൽ ഇഷ്ടം തോന്നി. ഹല്ലേലൂയ. ഈ അധികാലത്ത് യോശുവ ഒരു കൂട്ടം ജനവുമായി യോർദാൻ കടന്നതുപോലെ ഒരു കൂട്ടം ജനത്തെ തന്റെ പിതാവിന്റെ അടുക്കൽ എത്തിക്കുവാൻ ദൈവം നിങ്ങളെ അഭിഷേകം ചെയ്യട്ടെ എന്ന് ഞാൻ ആത്മാവിൽ പ്രാർത്ഥിക്കുക. ഹല്ലേലൂയ. 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 ജനത്തെ അക്കരെ എത്തിക്കുവാൻ കർത്താവ് നിങ്ങളെ ഹല്ലേലൂയ ഭരമേൽപ്പിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. കീർത്തനങ്ങൾ ഭാഗങ്ങൾ തുറന്ന് വായിക്കുമ്പോൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും, യഹോവയുടെ നിർണയം നിശ്ചയിച്ചിരിക്കുന്നു. ഞാൻ ഇതാ നിന്നെ ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു, നീ എന്റെ പുത്രൻ. നിന്നെ ഇന്ന് ഞാൻ ജനിപ്പിച്ചിരിക്കുന്നു. നീ എന്നോട് ചോദിച്ചു കൊള്ളുക, ഞാൻ നിനക്ക് ജാതികളെ അവകാശമായി ഭൂമിയുടെ അറ്റത്തോളം കൈവശമായും തരും. ചോദിക്കാം, നമുക്ക് നമ്മുടെ കർത്താവിനോട് ചോദിക്കാം. ഹല്ലേലൂയ. ആത്മാക്കളെ ചോദിക്കാം, കർത്താവ് നിശ്ചയമായും തരും. ഒന്നും ചെയ്യാൻ കഴിയത്തില്ല, ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. അത്ര ദൃഢധൈര്യമായിരുന്നു കർത്താവിന്. അതുകൊണ്ട് കർത്താവ് ഈ ഭൂമത്ത് ജീവിക്കുമ്പോൾ അത്ര ധൈര്യത്തോടെ ജീവിച്ച് ഗെത്സെമനിലെ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഇപ്പോൾ ഇരുട്ടിന്റെ നാഴികയാ. ഹല്ലേലൂയ. അവൻ സ്വയം ഭരമേൽപ്പിച്ചു. ഹല്ലേലൂയ. അവനെ ആർക്കും ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തികൾക്ക് തടയിടാൻ ഒരു ശക്തിക്കും സാധ്യമല്ല. അതുകൊണ്ട് ഇയ്യോ പറഞ്ഞ ഇയ്യോവിന്റെ 42:2 പറയുന്നു, യഹോവേ നിന്റെ നിനക്ക് ഒന്നും സാധ്യമല്ല. നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല. നിനക്ക് സകലതും കഴിയുമെന്നും നിന്റെ ഉദ്ദേശങ്ങളൊന്നും അസാധ്യമല്ല എന്നും ഞാൻ അറിയുന്നു. ആ അറിവാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത്. ഹല്ലേലൂയ. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല എന്ന് ഒരറിവ് അത് നമ്മെ ഭരിക്കട്ടെ. സകല ജഡത്തിന്റെ ദൈവമായ യഹോവയാകുന്നു. അവന് കഴിയാത്ത വല്ല കാര്യവുമുണ്ടോ? ഹല്ലേലൂയ.
നമ്മുടെ ദൈവത്തിന് കഴിയാത്ത ഒരു കാര്യവുമില്ല. ദൈവമക്കളെ ഭാരപ്പെടരുത്, സന്തോഷത്തോടെ നാം ചെയ്തു പോരുന്ന പ്രവൃത്തി ഉത്സാഹത്തോടെ ചെയ്തു കൊള്ളുക. നാളടുത്തു എന്ന് ഓർത്തു കൊള്ളുക. നാളടുത്തിരിക്കാൻ നാം അധികമായി ചെയ്യാൻ കർത്താവ് പറഞ്ഞേ. ഹാലലൂയ. പരിശുദ്ധാത്മാവിനെ ആവശ്യമാണ്. പരിശുദ്ധാത്മാവിനെ ചോദിച്ചോളും, അധികമായി ചോദിച്ചോളും. അതുകൊണ്ട് തന്നെ കർത്താവ് പറഞ്ഞേ, ഹാലലൂയ, ഒരു മകൻ അപ്പനോട് അപ്പൻ ചോദിച്ച കല്ല് കൊടുക്കുമോ, ഭീമൻ ചോദിച്ച പാമ്പിനെ കൊടുക്കുമോ, മുട്ട ചോദിച്ച തേളിനെ കൊടുക്കുമോ? അങ്ങനെ ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുവാൻ അറിയുന്നെങ്കിൽ സ്വർഗസ്ഥനായ തന്റെ പിതാവിനോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയോ അധികം നൽകും. ആമേൻ. ഹല്ലേലൂയ. ആ പരിശുദ്ധാത്മാവ് നമ്മുടെ കൂടെ ഉണ്ടായിരുന്നാൽ മാത്രം മതി. അവനെ ദുഃഖിപ്പിക്കാതിരുന്നാൽ മാത്രം മതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. മരുഭൂമിയിൽ അവരോട് കൂടെ ഇരുന്ന് ഞാൻ എന്റെ ദൂതനെ നിങ്ങളോട് കൂടെ ഇരിക്കും. നിങ്ങൾ അവന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിക്കണം. ഞാൻ പരിശുദ്ധാത്മാവിന്റെ വാക്ക് ശ്രദ്ധയോടെ കേട്ടനുസരിച്ചാൽ നമ്മുടെ പ്രത്യാശക്ക് ഭംഗം വരത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശക്ക് ഭംഗം വരത്തില്ല. ഹല്ലേലൂയ. ചില പോയിന്റുകളായിട്ടാണ് പരിശുദ്ധാത്മാവ് തന്നിരിക്കുന്നത്. ഒന്നാമത്തെ പോയിന്റ് ആണത്, ഹല്ലേലൂയ, ഭംഗം വരാത്ത പ്രതിഫലമുള്ള പ്രത്യാശ. ഹല്ലേലൂയ. ഭംഗം വരാത്ത പ്രതിഫലമുള്ള പ്രത്യാശ. വചനം സദൃശവാക്യങ്ങൾ 23:17-18, രണ്ട്, രക്ഷയുടെ പ്രത്യാശ. നമ്മൾ വായിച്ച കുറിവാക്യം വായിച്ച 1 Thessalonians 5:8 പറയുന്നു, രക്ഷയുടെ പ്രത്യാശ. ഹല്ലേലൂയ. രക്ഷയുടെ പ്രത്യാശ. നാം ഏതിൽ നിന്ന് രക്ഷിക്കപ്പെട്ടു, എവിടെ നിന്ന് രക്ഷിക്കപ്പെട്ടു? ഹല്ലേലൂയ. എന്ത് പ്രത്യാശ നിമിത്തം നാം രക്ഷിക്കപ്പെട്ടു? ഹല്ലേലൂയ. കർത്താവിനുള്ള പ്രത്യാശ നിമിത്തം. നാം അതുവരെ നമ്മൾ ജീവിച്ചു പോകുന്ന ജീവിതത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിച്ചെടുത്തു. ഹല്ലേലൂയ. തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവർക്കും അവൻ ദൈവ മക്കളായി തീരുവാൻ അധികാരം കൊടുത്തു. ആ രക്ഷയ്ക്കകത്ത് വന്ന ഒരു പാക്കേജാ. സർവവിധ അധികാരവും അവൻ നമുക്ക് നൽകിയിരിക്കുന്നു. ഹല്ലേലൂയ. ഈ രക്ഷയ്ക്കകത്തുള്ളതാണ്. തന്റെ മക്കൾക്ക് അവൻ അധികാരം കൈമാറിയ. ഹല്ലേലൂയ. അവനെ വിശ്വസിക്കുന്ന എല്ലാവർക്കും അവൻ അധികാരം കൈമാറിയില്ല കേട്ടോ. തന്റെ ശിഷ്യന്മാർക്ക് അവൻ അധികാരം കൈമാറിയേ. അവന്റെ കൂടെ അനേകരുണ്ടായിരുന്നു അല്ലേ. അഞ്ചപ്പം കൊണ്ട് 5000 അവരുടെ കൂടെയുള്ളവരെയൊക്കെ പോഷിപ്പിച്ചപ്പോഴും അവരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ദൈവം അധികാരം കൈമാറിയില്ല. ഹല്ലേലൂയ. തന്റെ വാക്ക് കേട്ട്, ഹല്ലേലൂയ, തന്റെ ആത്മാവിന് വേണ്ടി കാത്തിരുന്നവരിലേക്ക് ദൈവം തന്റെ അധികാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. അത് കൃപയാൽ എനിക്കും നിങ്ങൾക്കും ലഭിച്ചു. കൃപയാൽ, വിശ്വാസം മൂലം നാം രക്ഷിക്കപ്പെട്ടു. കൃപയാൽ നാം വിശ്വാസം മൂലം രക്ഷിക്കപ്പെട്ടു. ആ പ്രത്യാശ നാം മുറുകെ പിടിച്ചുകൊള്ളണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഓ ഹല്ലേലൂയ. ഹല്ലേലൂയ. രക്ഷയുടെ പ്രത്യാശ അത്ര വലുതാ. അതുകൊണ്ടാ ഇത്ര വലിയ രക്ഷയെ നിങ്ങൾ അഗണ്യമാക്കി കളയരുത്. നമുക്ക് ലഭിച്ച രക്ഷ അത്ര വലിയതാ. ഹല്ലേലൂയ. നാം അതിൽ പ്രത്യാശയുള്ളവരായിരിക്കണം. നാം അതിൽ സന്തോഷിക്കുന്നവരായിരിക്കണം. എന്റെ ദൈവം എന്നെ ഈ ചേറ്റിൽ നിന്ന് വിടുവിച്ചതിന് ഞാൻ നന്ദി പറയുന്നു. എന്റെ പിതാവിനെ ഞാൻ സ്തോത്രം ചെയ്യുന്നു. തന്റെ പുത്രനായ യേശു ക്രിസ്തു മുഖാന്തരം എന്നെ രക്ഷിച്ചെടുത്ത എന്റെ ദൈവത്തിന് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. രക്ഷയിൽ പൂർണ്ണ സന്തോഷമുള്ളവരായിരിക്കണം. ഹല്ലേലൂയ. ഹല്ലേലൂയ. 3, ഭാഗ്യകരമായ പ്രത്യാശ. 3, ഭാഗ്യകരമായ പ്രത്യാശ. ഇത് ഭയങ്കര ഭാഗ്യകരമാണ്. ഹല്ലേലൂയ. ലോട്ടറി അടിക്കുന്നതല്ല ദൈവമക്കളുടെ ഭാഗ്യം. നമ്മളെല്ലാരും ഭാഗ്യം എന്ന് പറയുന്നത് നമുക്കൊരു ലോട്ടറി അടിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരു നന്മ ലഭിക്കുന്ന നമുക്ക് ഭാഗ്യം. നോനോ. ഹല്ലേലൂയ. തീത്തോസിന്റെ ലേഖനത്തിൽ പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ടും മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട്
ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർജിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് അത് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഹല്ലേലൂയ. അപ്പൊ എന്താ ദൈവമക്കളുടെ ഭാഗ്യ? അധീനരായിരുന്ന നമ്മെ, അനുസരണ കേടിൽ ജീവിച്ചിരുന്ന നമ്മെ കൃപയാൽ വിശ്വാസം മൂലം രക്ഷിച്ചെടുത്ത് അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് ഹല്ലേലൂയ തന്റെ സൽഗുണങ്ങളെ നമുക്ക് ഉപദേശിച്ചു തന്നവൻ. എന്താ നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശ? മഹാദൈവവും നാം ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് മഹാദൈവവും നമ്മുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ തേജസിന്റെ പ്രത്യക്ഷതയ്ക്കായി കാത്തുകൊണ്ട് ഭക്തികേടും പ്രപഞ്ചമോഹങ്ങളും വർദ്ധിച്ചിട്ട് ഈ ലോകത്തിൽ സുബോധത്തോടും നീതിയോടും ദൈവഭക്തിയോടും കൂടെ ജീവിച്ചു പോരേണ്ടതിന് ഈ ദൈവകൃപ നമ്മെ ശിക്ഷിച്ചു വളർത്തുക. ഒരപ്പൻ തന്റെ മക്കളെ ശിക്ഷിച്ചു വളർത്തുന്ന പോലെ പിതാവ് നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ഹല്ലേലൂയ. അത് എത്ര വലിയ സ്നേഹമാ ദൈവമക്കളെ. നമ്മുടെ കുഞ്ഞുങ്ങൾ നശിച്ചു പോകാൻ നമ്മൾ അടിക്കാറുണ്ടോ? അവർ മരിച്ചു പോകണമെന്നോർത്ത് നമ്മൾ അടിക്കാറുണ്ടോ? എത്ര തല്ലിയാലും ഹല്ലേലൂയ അവർ നശിച്ചു പോകണമെന്നോ അല്ലെങ്കിൽ അവർ ഇല്ലാതെയായി പോകണമെന്നോർത്ത് നമ്മൾ അടിക്കാറുണ്ടോ? ഹല്ലേലൂയ. അവൻ ചിന്തിച്ചു നോക്കിയേ, ഇത്ര വലിയവനായ ദൈവം വേറും ആർക്കും വേണ്ടാതിരുന്ന നമ്മെ, ഒരു മനുഷ്യന്റെ കണ്ണിലും ദയയില്ലായിരുന്ന എന്നെയും നിങ്ങളെയും ഹല്ലേലൂയ ഈ ഭൂമുഖത്ത് നിന്ന് തെരഞ്ഞെടുത്തിട്ട് അവന്റെ സൽഗുണങ്ങൾക്ക് വേണ്ടി നമ്മെ ശിക്ഷിച്ചു വളർത്തുക എന്ന് പറഞ്ഞാൽ അത് എത്രയോ വലിയ ഭാഗ്യകരമായ പ്രവൃത്തിയാ. നമ്മൾ നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ ശിക്ഷിച്ചു വളർത്തുന്നു. ആ ദൈവത്തിന്റെ ശിക്ഷയിൽ നാം മുഷിഞ്ഞു പോകരുത്. ഇത് നമ്മുടെ ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് ദൈവം ഒരുക്കിയിരിക്കുന്നു. ഹല്ലേലൂയ. തിമോത്തി 3:16 പറയുന്നു, ഹല്ലേലൂയ എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാകയാൽ, എല്ലാ തിരുവെഴുത്തുകളും ദൈവശ്വാസീയമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സർവസൽപ്രവർത്തിക്കും തികഞ്ഞവനായി തീരേണ്ടതിന് ഗുണീകരണത്തിനും ശാസനയ്ക്കും നീതിയുടെ അഭ്യസനത്തിനുമായിരിക്കുന്നു. ഹല്ലേലൂയ. ആരാ? ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും തികഞ്ഞവനായി തീരേണ്ടതിന്. ഹല്ലേലൂയ. പേര് പോരെ ദൈവമക്കളെ, ദൈവത്തിന്റെ മനുഷ്യൻ. ഹല്ലേലൂയ. പിശാചിന്റെ മക്കൾ എന്നല്ലല്ലോ ദൈവം നമ്മെ വിളിച്ചത്, ദൈവത്തിന്റെ മനുഷ്യൻ. ഹല്ലേലൂയ. ആ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവൃത്തിക്കും തികഞ്ഞവനായി തീരേണ്ടതിന് ഗുണീകരണത്തിനും ശിക്ഷണത്തിനും നീതിയുടെ അഭ്യസനത്തിനുമായി വെച്ചിരിക്കുന്നവരാണ്. ഉപദേശിച്ചു വഴി നടത്തും. ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വെച്ച് ഞാൻ നിനക്ക് ആലോചന പറഞ്ഞു തരും. നീ എന്റെ മുമ്പും പിമ്പും അടച്ച് നിന്റെ കരം എന്റെ മേൽ ഭാരമായി വെച്ചിരിക്കുന്നു. ഈ പരിജ്ഞാനം എനിക്ക് എത്രയോ അത്യത്ഭുതമാകുന്നു. സങ്കീർത്തനകാരൻ പറയുക, അത്ഭുതമല്ല അത് അത്യത്ഭുതമാ. നിന്നെയും ഹല്ലേലൂയ കൈക്കുമ്പിളിനകത്ത് വെച്ചിരിക്കുന്ന ദൈവം ഒരിത്തരും തൊടാൻ സമ്മതിക്കാതെ മുമ്പും പിമ്പും അടച്ച് അവന്റെ കരം നമുക്ക് മേലിൽ വെച്ചിരിക്കുന്നുവെങ്കിൽ ഹല്ലേലൂയ ഓർത്തുകൊള്ളണം. അത് നാം നശിച്ചു പോകാനല്ല. പാൻഡമിക്കിന്റെ സമയത്ത് കർത്താവ് പറയുന്ന യെശയ്യാ പ്രവചന പുസ്തകം 26:20 പറയുന്നു, എന്റെ ജനമേ നിങ്ങൾ നിങ്ങളുടെ അറകളിൽ കടന്ന് വാതിലുകൾ അടച്ച് എന്റെ കോപം ഒഴിഞ്ഞു പോകോലും നിങ്ങൾ ഒളിച്ചിരിക്കൂയ. ഹല്ലേലൂയ. ദൈവം തന്നൊരു സൗഭാഗ്യമായത്. ഇതിനെ ആരും പറയരുത് ഇതെന്തൊരു നശിച്ച കാലമാണെന്ന്. നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ, നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ ദൈവം നമുക്ക് നൽകിയ മനോഹരമായ നിമിഷങ്ങളോ മനോഹരമായ സമയമായി ഒരാള് പോലും പിറുപിറുത്ത് പോകരുത്. ഒരാള് പോലും പിറുപിറുത്ത് പോകരുത്. കുഞ്ഞുങ്ങളെ ഈ സമയത്തും പട്ടിണി കിടന്ന് എത്ര ദൈവമക്കളുണ്ടെന്ന് പറയോ. ദൈവം തന്റെ മക്കൾക്ക് ആഹാരം നൽകും. ദൈവം തന്റെ ജനത്തിന് ആഹാരം നൽകും. ഒരാള് പോലും ആഹാരമില്ലാതെ ഇരുന്നിട്ടില്ല. ഹല്ലേലൂയ. ദൈവം തന്റെ ജനത്തിന് ആഹാരം നൽകും. അവരെ പരിപാലിക്കുന്ന ദൈവമാ. ഹല്ലേലൂയ. 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 വലിയ രക്ഷയാണ് നമുക്ക് ദൈവം തന്നെ. ഭാഗ്യകരമായ പ്രത്യാശ. ഹല്ലേലൂയ. ഒരു നാം എല്ലാവരും നമ്മൾ
അറിയാം ഹാലലി ഒരു കുഴിക്കകത്ത് പെട്ടുപോയെന്നിരിക്കട്ടെ, ഒരു ചേറ്റിലുള്ള ഒരു കുഴിയിൽ പെട്ടുപോയെന്നിരിക്കട്ടെ, നമ്മളെ രക്ഷിക്കാൻ ഒന്നുമില്ല, നമുക്ക് കരകയറി പോരാൻ ഒരു പ്രത്യാശയുമില്ല, യാതൊരു വിധ സാഹചര്യവുമില്ല. ഹാലലി ആ സമയത്ത് അനന്ത വിഹാസത്തിൽ നിന്ന് ഒരു കയറ കുഴിക്കകത്തേക്ക് ഇറങ്ങി വരുന്നു. താഴെ നിന്ന് നോക്കുമ്പോൾ അത് പിടിച്ചിരിക്കുന്ന വ്യക്തിയെ നമുക്ക് കാണാനില്ല, ആ കയർ എവിടെ വന്നെന്ന് നമുക്ക് അറിയാത്തില്ല. പക്ഷേ ഒരു വിശ്വാസത്തോടെ നാം ആ കയറി പിടിച്ച് കയറാം. കയറി തുടങ്ങുമ്പോൾ നമുക്ക് അറിയാം ഹാലലൂയ ആ കയർ അയരുന്നില്ല, ആ കയർ എവിടെയോ ബലിഷ്ഠമായ കരങ്ങളിൽ അല്ലെങ്കിൽ ആ കയർ എവിടെയോ ബലമുള്ളിടത്ത് ഉടക്കിയിരിക്കുന്നു നമുക്ക് അറിയുവാനായിട്ട് സാധിക്കും. നമ്മൾ അതിലൂടെ കരം പിടിച്ച് നമ്മൾ മുകളിലെത്തുവാനിടയായി. അതാണ് ദൈവ സുവിശേഷം, ദൈവത്തിന്റെ സുവിശേഷം കൃപയാൽ അത് നമ്മുടെ അടുക്കൽ എത്തുവാനിടയായി. സുവിശേഷമാകുന്ന കയറിൽ പിടിച്ച് ഞാനും നിങ്ങളും പാപത്തിന്റെ ചേറ്റിൽ കുടിയിൽ നിന്ന് ഹല്ലേലൂയ പുറത്തു വരുവാനിടയായി. ഹല്ലേലൂയ നോക്കുമ്പോൾ ഒന്നും കാണാനില്ല, എന്നാൽ കരം പിടിച്ചിരിക്കുന്ന ഒരുവനുണ്ട്, ശക്തനായവൻ അത്രേ അവന്റെ നാമം ഹല്ലേലൂയ. വന്ന എനിക്കും നിങ്ങൾക്കും ഒരു ദൗത്യം അവിടെ കൈമാറ്റം ചെയ്യപ്പെടുക. ഹല്ലേലൂയ ആ കയറ് താഴെയുള്ളവർക്ക് ഒന്നുകൂടെ ഇട്ടുകൊടുക്ക്. പിടിച്ചു കയറി അനേകർ ഈ ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക് കടന്നു വരട്ടെ. ഹല്ലേലൂയ അനേകർ ഈ ഭാഗ്യകരമായ പ്രത്യാശയിലേക്ക് കടന്നു വരട്ടെ. ദൈവം നമുക്ക് തന്ന ഒരു കൈമാറ്റമാണത്. ഹല്ലേലൂയ ദൈവത്തിന് മഹത്വം കൊടുത്തെ. ഹല്ലേലൂയ കർത്താവിന് മഹത്വം കൊടുത്തെ. ഹല്ലേലൂയ ഹല്ലേലൂയ നമ്മൾ കണ്ടു, ഒന്ന് ഭംഗം വരാത്ത പ്രതിഫലമുള്ള പ്രത്യാശ, രണ്ട് രക്ഷയുടെ പ്രത്യാശ, മൂന്ന് ഭാഗ്യകരമായ പ്രത്യാശ, ഹല്ലേലൂയ നാല് ഹല്ലേലൂയ സ്വർഗത്തിൽ നമുക്കായി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ, സ്വർഗത്തിൽ നമുക്കായി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. കൊലോസ്യ ലേഖനം 1:3 ഹല്ലേലൂയ. കൊലോസ്യ ലേഖനം 1:3 സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്ക് സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. ഹല്ലേലൂയ സ്വർഗത്തിൽ നമുക്കായി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. ഹല്ലേലൂയ സുവിശേഷത്തിന്റെ സത്യവചനത്തിൽ ഹല്ലേലൂയ നിങ്ങൾക്ക് നിങ്ങൾ മുമ്പ് കേട്ടതായി സ്വർഗത്തിൽ നിങ്ങൾക്കായി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. ദേവദാസനെ എന്തിനാ ഈ ഈ കഴിഞ്ഞ 128 ദിവസമായിട്ട് ദൈവസന്നിധിയിൽ നീ ജാഗരിക്കുന്നത്? ഇതിന്റെ പിന്നിലെ മർമ്മ ഇതാ, നമുക്കായി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നിമിത്തം. ഹല്ലേലൂയ ഇത് ചുമ്മാ ചെയ്യുന്നതല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ ദൈവം നിങ്ങളെ നിയോഗിച്ചിട്ട് ഇത് ചെയ്യുന്നെങ്കിൽ അതിന്റെ പിന്നിലെ രഹസ്യം ഇതാ, സ്വർഗത്തിൽ നമുക്ക് നിക്ഷേപിച്ചിരിക്കുന്ന ആ പ്രത്യാശ നിമിത്തം. ഹല്ലേലൂയ അത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കാണാൻ പറ്റുന്നതല്ല, അത് ഈ ലോകത്തിൽ ഒരു മനുഷ്യനും ഗ്രഹിക്കാൻ പറ്റുന്നതല്ല. അനേകർ ചോദിച്ചെന്നിരിക്കാം, ഹല്ലേലൂയ ഈ മനുഷ്യൻ എന്താ, നല്ല സുഖമില്ലേ? ദൈവമക്കളെ ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്നിടത്ത് നിന്നൊക്കെയും പല സംസാരങ്ങൾ ഉണ്ടായിരുന്നിരിക്കാം. ഭാരപ്പെടേണ്ട ഭാരപ്പെടേണ്ട, ഹല്ലേലൂയ നമുക്കായി ഒരുക്കിയിട്ടുള്ളത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടില്ല. 1:2 നമുക്കായി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു കാത് കേട്ടിട്ടില്ല, ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ തോന്നിയിട്ടുമില്ല. ഹല്ലേലൂയ ആ പ്രത്യാശ നിമിത്തം എത്രേ ഹല്ലേലൂയ ദൈവമക്കൾ ഓരോന്ന് ചെയ്യുന്നത്. ഹല്ലേലൂയ ഹല്ലേലൂയ തുടർന്നും ഇത് എത്ര നാൾ കൊണ്ടുപോകാൻ പറ്റുമോ കർത്താവ് പറയുന്നത് വരെയും കൊണ്ടുപോവുക. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവം തന്നെ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു സമൂഹത്തെ ചേർത്ത് വരും. ഹല്ലേലൂയ ഹല്ലേലൂയ ദൈവദാസന് ചെയ്യുന്ന അറിഞ്ഞ അന്നു മുതൽ കൃപയാൽ പ്രാർത്ഥിപ്പാൻ ദൈവത്തിന്റെ ആത്മാവിനെ ഭരമേൽപ്പിച്ചു. ഹല്ലേലൂയ ഹല്ലേലൂയ കർത്താവിന് മഹത്വം, കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ 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 നമുക്കായി സ്വർഗത്തിൽ സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ നമ്മൾ കണ്ടു. ഒന്ന് ഭംഗം വരാത്ത പ്രതിഫലമുള്ള പ്രത്യാശ,
രണ്ട് രക്ഷയുടെ പ്രത്യാശ, മൂന്ന് ഭാഗ്യകരമായ പ്രത്യാശ, അല്ലെ നാല് സ്വർഗത്തിൽ നമുക്കായി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ, ഹല്ലേലൂയ. അഞ്ച് പൂർണ്ണ നിശ്ചയമുള്ള പ്രത്യാശ, പൂർണ്ണ നിശ്ചയമുള്ളതായ പ്രത്യാശ. ഈ ഭൂമിയിൽ നമ്മൾ പലതും പ്രത്യാശിക്കും, പലതും ചെയ്യാമെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ പലതും ഇന്ന് നാം കണ്ടു ഒന്നും സാധ്യമല്ല. പലതും പ്രത്യാശിച്ചു, മക്കളിലൂടെ ഞങ്ങളുടെ ഭാവി നന്നായി തീരും നാം പ്രത്യാശിച്ചു. മക്കളെ കാനഡയ്ക്കും ന്യൂസിലാൻഡിനും ഒക്കെ വിട്ടു പഠിപ്പിക്കാം, അവരുടെ ഭാവിയെ സുരക്ഷിതമാക്കാം എന്നൊക്കെ നമ്മൾ പ്രത്യാശിച്ചു. എന്നാൽ അതൊന്നും വേണ്ട എന്നല്ല, ദൈവം അനുവദിച്ചാൽ അതെല്ലാം നാം ചെയ്യണം. ഹല്ലേലൂയ. നാം പലതിലും പ്രത്യാശ വെച്ചു, നാം പലതിലും പ്രത്യാശ വെച്ചു, എന്നാൽ അതൊന്നും പൂർത്തീകരിക്കാൻ സാധിച്ചില്ല. എന്നാൽ നാം ഈ പ്രത്യാശിക്കുന്ന പ്രത്യാശയോ അത് പൂർണ്ണ നിശ്ചയമുള്ള, അത് പൂർണ്ണ നിശ്ചയമുള്ള പ്രത്യാശയാണ്. ലേഖനം 6:11 നമുക്കൊന്ന് വായിക്കാം. ഹല്ലേലൂയ. എബ്രായ ലേഖനം 6:11. എന്നാൽ നിങ്ങൾ ഓരോരുത്തൻ പ്രത്യാശയുടെ പൂർണ്ണ നിശ്ചയം പ്രാപിപ്പാൻ അവസാനത്തോളം ഒരുപോലെ ഉത്സാഹം കാണിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. അങ്ങനെ നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരും. ഹല്ലേലൂയ. ആമേൻ. ഹല്ലേലൂയ. സ്തോത്രം. ഹല്ലേലൂയ. ഈ പ്രത്യാശയ്ക്ക് ഒരു പ്രത്യേകത, ദീർഘക്ഷമയോട് കൂടെ ഇരുന്ന് ഈ പ്രത്യാശയെ സ്വന്തമാക്കണം എന്നാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നമ്മെ പറയുന്നത്, നമ്മളെ കാണിച്ചു തരുന്നത്. ഹല്ലേലൂയ. സ്തോത്രം. അതിന് ഉദാഹരണം നമുക്കറിയാം, നമ്മുടെ അബ്രഹാം പിതാവ്. ഹല്ലേലൂയ. ആമേൻ. അബ്രഹാം പിതാവിന് വാഗ്ദത്തം ലഭിച്ചു, ഞാൻ നിന്നെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് പുറപ്പെട്ടു കൊള്ളുക. ഹല്ലേലൂയ. ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഹല്ലേലൂയ. ഏറ്റെടുത്തോ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഹല്ലേലൂയ. ദൈവത്തിനെ ഏറ്റെടുത്തോ, ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കും. ഹല്ലേലൂയ. ആ വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാം പിതാവ്, അന്ന് കുഞ്ഞുങ്ങളില്ല അദ്ദേഹത്തിന്, ഒരു പ്രത്യാശയുമില്ല, എന്നാൽ താൻ ദീർഘക്ഷമയോട് കൂടിയിരുന്ന് ആ വാഗ്ദത്തം പ്രാപിച്ചു. ദീർഘക്ഷമയോട് കൂടിയിരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു. അതിന്റെ 15 വാക്യം പറഞ്ഞു, അങ്ങനെ അവൻ ദീർഘക്ഷമയോട് കൂടിയിരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു. ഹല്ലേലൂയ. അബ്രഹാം പിതാവ് ദീർഘക്ഷമയോട് കൂടിയിരുന്ന് വാഗ്ദത്തം പ്രാപിച്ചു എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. ഹല്ലേലൂയ. താൻ വാഗ്ദത്ത നാട്ടിലെത്തിയിട്ടും എങ്ങനെ ജീവിച്ചു എന്നാണ് എഴുതിയിരിക്കുന്നത്. എബ്രായ ലേഖനം 11:1 പറയുന്നു, അവൻ വാഗ്ദത്തത്തിന്റെ കൂട്ടവകാശികളായ ഇസഹാക്കിനോടും യാക്കോബിനോടും കൂടെ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ട് ദൈവം ശില്പിയായി പണിതതും ഹല്ലേലൂയ അടിസ്ഥാനമുള്ളതുമായ ഒരു നഗരത്തിനു വേണ്ടി കാത്തിരുന്നു. ഹല്ലേലൂയ. എന്റെയും നിന്റെയും പ്രത്യാശ അതായിരിക്കട്ടെ, നമ്മുടെ പ്രത്യാശയും അതായിരിക്കട്ടെ, ദൈവം ശില്പിയായി പണിതതും അടിസ്ഥാനമുള്ള ഒരു നഗരം. ഹല്ലേലൂയ. ഹല്ലേലൂയ. അതാണ് ഹല്ലേലൂയ അത് പറയുന്നത്, നിങ്ങൾ മന്ദതയുള്ളവരാകാതെ വിശ്വാസത്താലും ദീർഘക്ഷമയാലും വാഗ്ദത്തങ്ങളെ അവകാശമാക്കുന്നവരുടെ അനുകാരികളായി തീരുവിൻ. നാം ദീർഘക്ഷമയോട് കൂടെ ഇരുന്ന് ഈ വാഗ്ദത്തം പ്രാപിക്കണം, അതാണ് ദൈവത്തിന്റെ ആഗ്രഹം. ദൈവം ശില്പിയായി പണിതതും അടിസ്ഥാനമുള്ളതുമായ ആ നഗരം, പുത്തനാം എരിശിലേം അണിഞ്ഞൊരുങ്ങപ്പെട്ടവളായി സ്വർഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു. ഹല്ലേലൂയ. അന്ന് ഭൂരാജാക്കന്മാരായി വാഴുവാനുള്ളവരാ നാം. ആ ദൈവം നമ്മെ വിളിച്ചത് അതിനാ. ഹല്ലേലൂയ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു രാജകീയ പുരോഹിത വർഗം, ശ്രേഷ്ഠജനം, സ്വന്തജനം, ഹല്ലേലൂയ, വിശുദ്ധ വംശം. ഹല്ലേലൂയ. അവൻ നമ്മെ ശ്രേഷ്ഠതയോടെ പരിപാലിക്കുന്ന അതിനു വേണ്ടിയാ. നാം കണ്ട ഈ പ്രത്യാശയിലൊക്കെയും കണ്ടു വേണ്ടി കാത്തിരിക്കണം, ദീർഘക്ഷമയോട് കൂടി ഇരുന്നത് പ്രാപിച്ചെടുക്കണം.
അടുത്തത് ആത്മാവിന്റെ നങ്കൂരമാണ് ഈ പ്രത്യാശ. ആത്മാവിന്റെ നങ്കൂരമാണ് ഈ പ്രത്യാശ. എബ്രായ ലേഖനം 6:19 ആ പ്രത്യാശ നമുക്ക് ആത്മാവിന്റെ ഒരു നങ്കൂരം തന്നെ. അത് നിശ്ചയവും സ്ഥിരതയും തിരിശൂലയ്ക്കകത്തേക്ക് കടക്കുന്നതുമാകുന്നു. ഹല്ലേലൂയ. ആത്മാവിന്റെ നങ്കൂരമാകുന്നു. എന്താ നങ്കൂരം എന്ന് പറയാ? നങ്കൂരം അടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു കപ്പൽ ഒരു തുറമുഖത്ത് അടുക്കുമ്പോൾ, ഹല്ലേലൂയ, കപ്പലിന്റെ നങ്കൂരം, ഹല്ലേലൂയ, വെള്ളത്തിലേക്ക് ഇട്ട് കപ്പലിനെ ഉറപ്പിക്കും. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ അതൊരു നങ്കൂരമായി, ആത്മാവിന്റെ നങ്കൂരമായി എവിടെയായിരിക്കണം? ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ആ ശാന്ത തുറമുഖത്തായിരിക്കണം. നമ്മുടെ പ്രത്യാശ ശാന്ത തുറമുഖത്തായിരിക്കണം. നമ്മുടെ ആത്മാവ് നങ്കൂരമിടേണ്ടത് ആ ശാന്ത തുറമുഖത്തായിരിക്കണം. ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു. ശാന്ത തുറമുഖമടുത്തു എന്റെ കാന്തനോടേറ്റമടുത്തു. അധികമില്ല അധികമില്ല യാത്ര അധികമില്ല 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 യാത്ര അധികമില്ല. ഹല്ലേലൂയ. നമ്മുടെ യാത്ര അധികമില്ല. ഹല്ലേലൂയ. നമ്മുടെ ശാന്തതയുമൊത്ത് നമ്മൾ എത്താറായി. നമ്മുടെ നങ്കൂരം, ആത്മാവിന്റെ നങ്കൂരം അവിടെയായിരിക്കട്ടെ. ഹല്ലേലൂയ. ഈ തരുണത്തില് ഒരു വാട്സപ്പ് കഥ ഞാൻ ഓർക്കുക. ഹല്ലേലൂയ. ഒരു ബസ്സില് വളരെ വളരെ കുലീനയായ ഒരു സ്ത്രീ, സൗന്ദര്യമുള്ളരായ ഒരു സ്ത്രീ, വളരെ മോടിയോടെ വസ്ത്രം ധരിച്ച് പുഞ്ചിരിയുള്ള മുഖവുമായി അവൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ, ഹല്ലേലൂയ, അടുത്ത ബസ്സിൽ സ്റ്റോപ്പ് നിർത്തിയ ബസ് സ്റ്റോപ്പിൽ ബസ് നിർത്തിയപ്പോൾ ഒരു വൃദ്ധയായ, കാണാൻ വളരെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ ധരിച്ച് കുറെ ഭാണ്ഡങ്ങളുമായി ഒരു വൃദ്ധയായ സ്ത്രീ ആ ബസ്സിനകത്തേക്ക് കയറുവാനിടയായി. അവർ വന്ന് ഈ സ്ത്രീയുടെ അടുക്കൽ വന്നിരിക്കുവാനിടയായി. ഹല്ലേലൂയ. എന്നാൽ ആ സ്ത്രീയുടെ മുഖത്ത് ഒരല്പം പോലും ഭാവവ്യത്യാസമില്ലാതെ ആ സ്ത്രീ ആ പുഞ്ചിരിയോടുകൂടെ തന്നെ ആ വൃദ്ധയെ നോക്കി, അവരല്പം കൂടെ ഒതുങ്ങിയിരുന്നിട്ട് ആ വൃദ്ധയ്ക്ക് ഇരിക്കുവാൻ, സാവകാശത്തിൽ ഇരിക്കുവാനുള്ള ഇടം നൽകി. എന്നാൽ ബസ്സിലുള്ളവരുടെയൊക്കെ കണ്ണ് ഈ സ്ത്രീയിലേക്ക് പതിഞ്ഞു. ഇവരെങ്ങനെ ഇതിനെ പ്രതികരിക്കുമെന്നുള്ള നിലയിൽ നാം ആണ് എങ്ങനെ പ്രതികരിക്കും? ഹല്ലേലൂയ. നമ്മുടെ മുഖം ഒന്ന് ചുളിയും അല്ലേ? ഹല്ലേലൂയ. മോടിയായി വസ്ത്രം ധരിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ ഒരല്പം മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആയിട്ട് ഒരാള് നമ്മുടെ അടുക്കൽ വന്നിരുന്നാൽ സ്വാഭാവികമായിട്ട് നമ്മുടെ മുഖം ഒന്ന് ചുളിയും. എന്നാൽ ഈ സ്ത്രീയുടെ മുഖത്ത് യാതൊരു ഭാവം മാറ്റവുമില്ല. എന്നാൽ അവരുടെ പുറകിൽ സീറ്റിലിരുന്ന സ്ത്രീ അസ്വസ്ഥതയോടെ ഇരുന്നു. എന്നിട്ട് ആ സ്ത്രീയോട് ചോദിച്ചു, നിങ്ങൾക്ക് യാതൊരുവിധ അസ്വസ്ഥതയും ഇല്ലേ? നിങ്ങൾക്ക് അവരുടെ വൃത്തിഹീനമായ മണം നിങ്ങളെ അലോരസപ്പെടുത്തുന്നില്ലേ? ആ സ്ത്രീ ആ സ്വതസിദ്ധമായ ചിരിയോടുകൂടെ പറഞ്ഞു, ഇല്ല, കാരണം എനിക്ക് ഇറങ്ങാനുള്ള സ്റ്റോപ്പ് എടുത്തു. അധിക ദൂരമില്ല, അധിക ദൂരമില്ല. അതൊരു വലിയ മെസ്സേജ് പാസ് ചെയ്യുക. ഹല്ലേലൂയ. ഞാനും നിങ്ങൾ ഈ ഭൂമുഖത്ത് ജീവിക്കുമ്പോൾ ഇങ്ങനെയുള്ള അനേക സാഹചര്യങ്ങൾ, ഇതുപോലുള്ള അനേക സാഹചര്യങ്ങൾ നമ്മുടെ മുൻപാകെ വരും. എന്നാൽ നാം മുഷിഞ്ഞ ഒരു ഹൃദയത്തോടുകൂടെ അല്ല ഹല്ലേലൂയ നാം ആയിരിക്കേണ്ടത്. ആ നിറഞ്ഞ പുഞ്ചിരിയോടുകൂടെ ദൈവ തേജസ് നമ്മുടെ മുഖത്ത് എപ്പോഴും ശോഭിച്ചിരിക്കേണ്ടതിന് ഹല്ലേലൂയ. ആ അവരോട് കരുണ കാണിപ്പാൻ നമുക്കിടയാകട്ടെ. ഹല്ലേലൂയ. കാരണം നമ്മുടെ യാത്ര അധികമില്ല, നമ്മുടെ യാത്ര അധികമില്ല. ഈ കോവിഡ് കാലം നമ്മളെ പഠിപ്പിക്കുന്നത് ഹല്ലേലൂയ, നമ്മൾ ആരും ശ്രേഷ്ഠരല്ല എന്ന. ഹല്ലേലൂയ. നമ്മുടെ യാത്ര അധികമില്ല. അതുകൊണ്ട് ഹല്ലേലൂയ, നാം ആ ഒരു നിലവാരത്തിൽ, നമ്മുടെ മാനസികമായ നിലവാരങ്ങൾ ആ നിലവാരത്തിൽ മാറുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. ഈ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ. നാം കണ്ട പോയിന്റുകൾ ഒന്നുകൂടെ നോക്കാം. ഒന്ന്, ഭംഗം വരാത്ത പ്രതിഫലമുള്ള പ്രത്യാശ. രണ്ട്, രക്ഷയുടെ പ്രത്യാശ. മൂന്ന്, ഭാഗ്യകരമായ പ്രത്യാശ. നാല്, സ്വർഗത്തിൽ നമുക്കായി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. അഞ്ച്, പൂർണ്ണ നിശ്ചയമുള്ള പ്രത്യാശ.
ആറ് ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശ. ഹല്ലേലൂയ. ഏഴ് മഹത്വത്തിന്റെ പ്രത്യാശ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശ. ആ മഹത്വത്തിന്റെ പ്രത്യാശ ആരാ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അവൻ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന ആ മർമ്മം. ഹല്ലേലൂയ. അത് മുമ്പേ മർമ്മമായിരുന്നു. ദൈവ തേജസ് നമ്മിൽ ഉരിക്കുന്നു എന്നുള്ളത് മുമ്പേ മർമ്മമായിരുന്നു. എന്നാൽ മർമ്മം രഹസ്യം മറതീക്കി നമുക്ക് ലഭിക്കപ്പെട്ടു. ആ ദൈവ തേജസ് ഇന്ന് നമ്മളിൽ വസിക്കുന്നു. സംരക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ദൈവത്തെ സ്വീകരിച്ചപ്പോൾ എന്ത് ലഭിച്ചു? ഹല്ലേലൂയ. അബ്ബ പിതാവേ എന്ന് വിളിക്കുന്ന സ്വപുത്രത്തിന്റെ ആത്മാവിനെ ദൈവം നമുക്ക് നൽകി. ആമേൻ. സ്തോത്രം. ക്രിസ്തുവിനോടുകൂടെ കൂട്ടവകാശം തന്നു. ഹല്ലേലൂയ. ദൈവത്തിലെ സ്വർഗത്തിലെ സകല ആത്മീക അനുഗ്രഹങ്ങളും ക്രിസ്തു യേശുവിൽ പിതാവ് നമുക്ക് തന്നു. ആമേൻ. സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്നു എന്ന മർമ്മം അത് നമ്മൾ പൂർണമായി മനസ്സിലാക്കണം. ഹല്ലേലൂയ. ആ നമ്മുടെ ഉള്ളിൽ ഇരിക്കുന്ന ശ്രേഷ്ഠ മഹാപുരോഹിതന് ചില ഗുണഗണങ്ങളുണ്ട്. ഹല്ലേലൂയ. എബ്രായ ലേഖനം 4:14-16 വരെയുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. എബ്രായ ലേഖനം 4:14-16 വരെയുള്ള വാക്യങ്ങൾ. ആകയാൽ ദൈവപുത്രനായ യേശു ആകാശത്തിൽ കൂടി കടന്നുപോയ ഒരു ശ്രേഷ്ഠ മഹാപുരോഹിതൻ നമുക്ക് ഉള്ളത് കൊണ്ട് നാം നമ്മുടെ സ്വീകാര്യം മുറുകെ പിടിച്ചുകൊള്ളുക. നമുക്കുള്ള മഹാപുരോഹിതൻ നമ്മുടെ ബലഹീനതകളിൽ സഹതാപം കാണിപ്പാൻ കഴിയാത്തവനല്ല, പാപമൊഴികിൽ സർവത്തിലും നമുക്ക് തുല്യനായി പരീക്ഷിക്കപ്പെട്ടവനത്രേ നമുക്കുള്ളത്. അതുകൊണ്ട് കരുണ ലഭിപ്പാനും തത്സമയത്ത് സഹായത്തിനുള്ള കൃപ ലഭിപ്പാനുമായി ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തു ചെല്ലുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ ഗുണങ്ങളാണ്. 7:26 എന്ന് വായിച്ചേ. എബ്രായ ലേഖനം 7:26. ഇങ്ങനെയുള്ള മഹാപുരോഹിതനല്ലോ നമുക്ക് വേണ്ടിയത്. പവിത്രൻ, നിർദോഷൻ, നിർമ്മലൻ, പാപികളോട് വേറിട്ടവൻ, സ്വർഗത്തേക്കാൾ ഉന്നതനായിരിക്കുന്നവൻ. ഹല്ലേലൂയ. 28 വാക്യം പറയുന്നത്, ന്യായ പ്രമാണം ബലഹീന മനുഷ്യരെ പുരോഹിതന്മാരാക്കുന്നു. ന്യായ പ്രമാണത്തിന് പിമ്പുള്ള ആണയോ ഇവിടെ വചനമോ എന്നേക്കും തികഞ്ഞവനായിരിക്കുന്ന പുത്രനെ പുരോഹിതനാക്കുന്നു. ഹല്ലേലൂയ. കൃപയാൽ ഈ പുത്രത്വ പദവിയിലേക്ക് ദൈവം നമ്മെയും വിളിച്ചു. ദൈവത്തിന്റെ വചനങ്ങൾക്ക് മാറ്റമില്ല. മൽക്കീസദേക്കിന്റെ വിധത്തിൽ എന്നേക്കും മഹാപുരോഹിതനായിരിക്കുന്ന യേശു ക്രിസ്തുവിന്റെ പൗരോഹിത്യ വലയിലേക്ക് അവൻ നമ്മെയും ക്ഷണിച്ചിരിക്കുക. ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ പദവിയിലേക്ക്. ഹല്ലേലൂയ. അവനാണ് ശ്രേഷ്ഠ മഹാപുരോഹിതൻ. നമ്മെ രാജകീയ പുരോഹിതന്മാരായി അവൻ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ഹല്ലേലൂയ. മോശയോട് ദൈവം പറഞ്ഞു, സ്വർഗത്തിന്റെ മാതൃകൾ നീ പെട്ടകം തീർക്കണം, കൂടാരം തീർക്കണം. ഹല്ലേലൂയ. എബ്രായലേഖകൻ 9:11-15 വരെയുള്ള വാക്യം. ക്രിസ്തുവോ വരുവാനുള്ള നന്മകളുടെ മഹാപുരോഹിതനായി വന്നിട്ട് കൈപ്പണിയല്ലാത്തതായി എന്ന് വെച്ചാൽ ഈ സൃഷ്ടിയിൽ ഉൾപ്പെടാത്തതായി വലിപ്പവും തികവേറിയതുമായ ഒരു കൂടാരത്തിൽ കൂടി ആട്ടുകൊറ്റന്മാരുടെയും പശുക്കിടാങ്ങളുടെയും രക്തത്താലല്ല, സ്വന്തം രക്തത്താൽ തന്നെ ഒരിക്കലായിട്ട് വിശുദ്ധ മന്ദിരത്തിൽ പ്രവേശിച്ച് എന്നേക്കുമുള്ള ഒരു വീണ്ടെടുപ്പ് സാധിച്ചു. ഹല്ലേലൂയ. സ്വർഗത്തിൽ ഒരാലയം ഉള്ളത് കൊണ്ടല്ലേ മോശയോട് പറഞ്ഞ, ഞാൻ നിനക്ക് കാണിച്ചു തന്ന മാതൃക പ്രകാരം നീ ആലയം പണിയണം. ഹല്ലേലൂയ. പുറപ്പാട് പുസ്തകം 25:8 പറയുന്നു, ഞാൻ അവരുടെ ഇടയിൽ വസിപ്പാൻ തക്കവണ്ണം അവർ എനിക്കൊരു തിരുനിവാസം ഒരുക്കണം. അതിന്റെ പ്രതിവിധികൾ കർത്താവ് പറഞ്ഞു കൊടുത്തു. അതിന്റെ രൂപകൽപ്പന എങ്ങനെയായിരിക്കണം എന്ന് കർത്താവ് പറഞ്ഞു കൊടുത്തു. പുറപ്പാട് പുസ്തകം 26 കാണാം. ഹല്ലേലൂയ. ഒരു 48 പലകകളുടെ കാര്യം അവിടെ പറയുന്നുണ്ട്. 10 ഉയരമുള്ള പലക ഒന്നൊന്നിനോട് ചേർന്നിരിക്കുന്ന, ഹല്ലേലൂയ, അതിന് രണ്ട് വെള്ളിച്ചുവട് ഉണ്ടായിരിക്കണം. സഭ ആ നിലവാരത്തിൽ ചേർന്നിരുന്നാൽ ഈ ലോകത്തിൻ്റെതായ ഒരു കാറ്റും പുയലും ഇതിനകത്തേക്ക് കടക്കത്തില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശരീരമാകുന്ന സഭയെ കുറിച്ചാണ് ഞാൻ പറയുന്നത്. ഹല്ലേലൂയ. വിളിക്കപ്പെട്ടവർ അനേകരാ, എന്നാൽ തിരഞ്ഞെടുക്കപ്പെട്ടവരെ ചുരുക്കമാ. ഹല്ലേലൂയ. ഓരോ പലകയ്ക്കും രണ്ട് വെള്ളിച്ചുവട്, ഒന്ന് പരിശുദ്ധാത്മ അഭിഷേകത്തെയും രണ്ട് വചനത്തെയും കാണിക്കുന്നു. ഇതിലാണ് സഭ ഉറച്ചു നിൽക്കേണ്ടത്. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാലും ദൈവ വചനത്തിലുമായിരിക്കണം സഭ പണിയപ്പെടേണ്ടത്.
അത് ഒന്നൊന്നോട് ചേർന്നിരിക്കുമ്പോൾ അതിലൂടെ കാറ്റ് കടക്കത്തില്ല, പ്രകാശം കടക്കത്തില്ല, പുറത്തുനിന്ന് യാതൊന്നും അതിനകത്ത് കടക്കുവാൻ ഇടവരത്തില്ല. സഭ ലോകത്തോട് ഇടകലർന്നു പോകുവാനല്ല, സഭ വേറിട്ട് നിൽപ്പാനാണ്, ദൈവം വസിക്കുന്ന മന്ദിരമായി തന്നെ നിലകൊള്ളുവാനാണ് ഹാലലൂയ ദൈവം ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ഇടയിൽ വസിക്കേണ്ടതിന് നീ എനിക്കൊരു ഇടമൊരുക്കണം. ഇന്ന് ഞാനും നിങ്ങളുമാണ് ദൈവത്തിന്റെ മന്ദിരം. ദൈവത്തിന്റെ മന്ദിരമെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്ന് നിങ്ങൾ അറിയുന്നില്ലയോ? ഞാനും നിങ്ങളും ദൈവത്തിന് വസിപ്പാൻ നമ്മുടെ ഹൃദയത്തിനകത്തൊരു ഇടം കൊടുത്താൽ അവിടെ വസിക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു നിങ്ങളിൽ വസിക്കുന്നു എന്ന മർമ്മം. ഹല്ലേലൂയ, നമ്മെ തിരഞ്ഞെടുത്ത അതിനു വേണ്ടിയാ. ഹല്ലേലൂയ, തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായി അവൻ പാപം കൂടാതെ ഇനിയും മടങ്ങി വരും, രണ്ടാമതും പ്രത്യക്ഷനാകും. ആർക്ക് വേണ്ടിയ കർത്താവ് വരിക? ഹല്ലേലൂയ, തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അവൻ ഇനിയും പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അവൻ വന്നപ്പോൾ ഹല്ലേലൂയ, പാപമറിയാത്തവനെ പാപമാക്കി നാം ദൈവത്തിന്റെ നീതിയാകേണ്ടതിന് ദൈവം അവനെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു തന്നു. ഹല്ലേലൂയ, 2 കൊരിന്ത്യർ 5 ഹല്ലേലൂയ 21, പാപമറിയാത്തവനെ അവൻ പാപമാക്കി ഹല്ലേലൂയ നമ്മെ ദൈവത്തിന്റെ നീതിയാക്കേണ്ടതിന് ഹല്ലേലൂയ അവനെ നമുക്ക് വേണ്ടി പാപമാക്കി തീർത്ത ദൈവകൃപ. ഹല്ലേലൂയ, നാം മറന്നുപോകരുത് ദൈവമക്കളെ. അതുകൊണ്ട് പ്രിയ ദൈവമക്കളെ, നാമോ നമ്മുടെ സ്വീകാര്യത മുറുകെ പിടിച്ചുകൊള്ളുക, നമ്മുടെ പ്രത്യാശയുടെ സ്വീകാര്യത്തെ നാം മുറുകെ പിടിച്ചുകൊള്ളുക, മഹത്വത്തിന്റെ പ്രത്യാശയെ ക്രിസ്തുവിനെ മുറുകെ പിടിച്ചുകൊള്ളുക. ഹല്ലേലൂയ, നാം ക്ഷീണിച്ചു പോകേണ്ട, തളർന്നു പോകേണ്ട. ഹല്ലേലൂയ, നമ്മെ കൈവിടുന്ന ഒരു കർത്താവല്ല നമ്മോട് കൂടെയുള്ളത്. വിളിച്ചവൻ അന്ത്യത്തോളം നമ്മളെ കാക്കുവാൻ മതിയായവനാ. വീഴാതവൺ അവനെ മഹിമാസനത്തിന് മുമ്പാകെ നിൽപ്പാൻ തക്കോണം, അവൻ നമ്മെ അന്ത്യത്തോളം സൂക്ഷിക്കും. ഹല്ലേലൂയ, അവൻ അന്ത്യത്തോളം നമ്മെ സൂക്ഷിക്കും. നമ്മെ വഴിയിലിട്ടേച്ച് പോകാനല്ല ദൈവം നമ്മെ വിളിച്ചത്. ആ ഭാഗ്യകരമായ പ്രത്യാശ അവനോടുകൂടെ സ്വർഗത്തിൽ അനുഭവിക്കാൻ, അസ്വർഗീയ കൂടാരത്തില്, അസ്വർഗീയ ദേവാലയത്തിൽ കർത്താവായ യേശു ക്രിസ്തുവിനോടൊപ്പം ഹല്ലേലൂയ പിതാവിനെ ആരാധിക്കുവാനത്രേ ദൈവം നമ്മെ വിളിച്ചത്. ഹല്ലേലൂയ, കർത്താവ് തന്റെ സഭയെ ആദ്യ ഫലക്കറ്റയോടൊപ്പം പിതാവിന്റെ അടുക്കൽ വാഴ്ത്തുമ്പോൾ അതിലൊരു മണിയായി ഞാനും നിങ്ങളും ഉണ്ടാകട്ടെ. നമ്മുടെ പ്രാർത്ഥന അതായിരിക്കട്ടെ. പുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയികൾ തള്ളിവിടുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന ഇന്ന് അതായി തീരട്ടെ. എന്റെ പേർ പിതാവേ ജീവപുസ്തകത്തിൽ നിന്ന് പേർ മായ്ച്ചു കളയരുതേ. ചാൻസ് ഉണ്ടെന്നാ എഴുതിയിരിക്കുന്നത്. നിന്റെ പേർ ഞാൻ ജീവപുസ്തകത്തിൽ നിന്ന് മായ്ച്ചു കളയുന്ന വെളിപ്പാട് പുസ്തകത്തിലുണ്ട്. അങ്ങനെ ഒരു അവസ്ഥ നമുക്ക് വരാതിരിക്കട്ടെ. ഈ ദൈവകൃപ അനുഭവിച്ചറിഞ്ഞിട്ട് പിന്മാറി പോകുവാൻ ഇടവരാതിരിക്കട്ടെ. അവൻ അവനോട് പറ്റിയിരിക്കാം നമുക്ക്, നമ്മുടെ ദൈവത്തോട് പറ്റിയിരിക്കാം നമുക്ക്. വേറെ ഒരു മാതൃകയും ഇല്ല ദൈവമക്കളെ. നമുക്ക് പോയ മുമ്പേ ആകാശത്തിലൂടെ കടന്നുപോയ മഹാപുരോഹിതൻ, ഹല്ലേലൂയ വിശ്വാസത്തിന്റെ നായകനും പൂർത്തി വരുത്തുന്നതിനുമായ യേശുവിനെ നോക്കുവിൻ. തന്റെ മുമ്പിൽ വച്ചിരുന്ന സന്തോഷമോർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിക്കുകയും ദൈവസിംഹാസനത്തിന്റെ വലതുഭാഗത്ത് ഇരിക്കുകയും ചെയ്തു. ഹല്ലേലൂയ, കർത്താവ് അപമാനമോർത്തിരുന്നെങ്കില് ഇന്ന് നമുക്ക് ഈ ഭാഗ്യം ലഭിക്കത്തില്ലായിരുന്നു. അവൻ ദൈവമായിരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിക്കാതെ വേഷത്തിൽ മനുഷ്യനായി വിളങ്ങി ദാസരൂപമെടുത്ത് മരണത്തോളം, ക്രൂശിലെ മരണത്തോളം അനുസരണയുള്ളവനായി. ഹല്ലേലൂയ, എന്തിനാ? തന്നെ അനുസരിക്കുന്നവർക്കവൻ രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. ഇതേ ഭാഗ്യകരമായ പ്രത്യാശക്കായിട്ട് തന്നെ ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്. 8-ാം അധ്യായത്തിൽ നമുക്ക് കാണാം, അവർ ഫിലിപ്പോസ് പ്രസംഗിച്ച ദൈവരാജ്യത്തെ കുറിച്ചും യേശു ക്രിസ്തുവിനെ കുറിച്ചുമുള്ള സുവിശേഷം ഫിലിപ്പോസ് പ്രസംഗിച്ചപ്പോൾ അവർ ഫിലിപ്പോസിൽ വിശ്വസിച്ചു. അങ്ങനെ അനേക സ്ത്രീകളും പുരുഷന്മാരും സ്നാനമേറ്റു. ഹല്ലേലൂയ, ഇബ്രായ ലേഖനത്തിൽ നമുക്ക് കാണാം, ഹല്ലേലൂയ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവും തന്റെ ഐഹിക ജീവകാലത്തിൽ തന്നെ മരണത്തിൽ നിന്ന് രക്ഷിപ്പാൻ കഴിവുള്ളവനോട് ഉറച്ച നിലവിളിയോടും കണ്ണുനീരോടും കൂടെ അപേക്ഷയും അഭയാചനം കഴിക്കാൻ ഭയഭക്തി നിമിത്തം മറുപടി ലഭിച്ചു.
ഭക്തി നിമിത്തം എന്റെയും നിങ്ങളുടെയും ഭക്തി കുറഞ്ഞു പോകരുത്. ദൈവത്തെ ഭയത്തോടും വിറയലോടും കൂടെ സേവിച്ചു കൊള്ളുക. എന്തിനാണ് അടുത്ത പദം അവിടെ എഴുതിയിരിക്കുന്നത്? തന്റെ പുത്രനും അനവധി കഷ്ടങ്ങളാൽ അനുസരണം തികഞ്ഞവരായി തന്നെ അനുസരിക്കുന്നവർക്ക് രക്ഷയ്ക്ക് കാരണഭൂതനായി തീർന്നു. എന്റെയും നിങ്ങളുടെയും ജീവിത മാതൃക കണ്ട് അനേകർ ഈ കർത്താവിൽ വിശ്വസിപ്പാൻ ഇടയാകട്ടെ. എന്റെയും നിങ്ങളുടെയും ജീവിതം കണ്ട് അനേകർ ഈ കർത്താവിനെ പിൻപറ്റുവാൻ ഇടയാകട്ടെ. ഹല്ലേലൂയ. അതുകൊണ്ട് നാം നമ്മുടെ കർത്താവിനെ മാത്രം മാതൃകയായി ഓർത്തു കൊള്ളുക. ഹല്ലേലൂയ. നാം പ്രത്യാശയ്ക്കായി ജീവിക്കണം. നമുക്ക് അതിന്റെ ഒന്നാം വാക്യം പറയുന്നു, എബ്രായ ലേഖനം 19:1, സാക്ഷികൾ ഇത്ര വലിയൊരു സമൂഹം നമുക്ക് ചുറ്റും നിൽക്കുന്നതുകൊണ്ട്, ആമേൻ, നമുക്ക് ചുറ്റും നിൽക്കുന്നത് കൊണ്ട് സകല ഭാരവും മുറുകെ പറ്റുന്ന പാപവും വിട്ട് നമുക്ക് മുമ്പിൽ വച്ചിരിക്കുന്ന ഓട്ടം സ്ഥിരതയോടെ ഓടണം. ഹല്ലേലൂയ. ക്ഷീണിച്ചു പോകരുത്, തളർന്നു പോകരുത്. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചിറകടിച്ചു കയറും. ബാല്യക്കാർ ക്ഷീണിച്ച് തളർന്നു പോകും, യവനക്കാർ ഇടറി വീഴും, എന്നാൽ യഹോവയെ കാത്തിരിക്കുന്നവർ ശക്തിയെ പുതുക്കും. ഹല്ലേലൂയ. നമ്മുടെ ശക്തി കൊണ്ട് നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തില്ല. നമ്മുടെ ശക്തി കൊണ്ടും കഴിവുകൊണ്ടും നമുക്ക് അവിടെ പ്രവേശിക്കാൻ പറ്റത്തില്ല. ദൈവത്തിന്റെ ശക്തിയിൽ മറഞ്ഞുകൊള്ളുക, അത്യുന്നതന്റെ മറവിൽ മറഞ്ഞുകൊള്ളുക. ഹല്ലേലൂയ. കുഴിമുയൽ ബലഹീന ജാതിയ, സദൃശവാക്യങ്ങൾ 30:26, കുഴിമുയൽ ബലഹീന ജാതിയെങ്കിലും അത് പാറയ്ക്കുള്ളിൽ തന്റെ പാർപ്പിടം കണ്ടെത്തിയിരിക്കുന്നു. എന്റെയും നിന്റെയും പാർപ്പിടം എവിടെയാ? അത്യുന്നതന്റെ മറവിലാണോ എന്റെയും നിന്റെയും പാർപ്പിടം? അവരെ അനുഗമിച്ച ആത്മീക പാറ, ആ പാറയുടെ പിളർപ്പാണോ എന്റെയും നിന്റെയും വാസം? ദൈവമക്കളെ ലജ്ജിച്ചു പോകത്തില്ല, നാം ലജ്ജിച്ചു പോകത്തില്ല. ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായിട്ട് ദൈവമൊരുക്കും. പാറയ്ക്കുള്ളിരിക്കുന്ന കുഴിമയിലിന് പിന്നെ വെള്ളപ്പൊക്കത്തെ പേടിക്കണോ? അവന് ഈ ലോകത്തിൽ നടക്കുന്ന എന്തിനെ കുറിച്ചൊന്നും പേടിക്കണോ? അവൻ അതിനുള്ളിൽ മറഞ്ഞിരിക്കുക. അതുപോലെ എവരി പ്രൊവിഷൻ, എല്ലാ പ്രൊവിഷനും നമ്മുടെ കർത്താവിനകത്തുണ്ട്. ഹല്ലേലൂയ. സ്തോത്രം. അവൻ ഒന്നിനും മുട്ടില്ലല്ലോ. ഹല്ലേലൂയ. ആ ദൈവത്തിൽ മറഞ്ഞിരുന്നു കൊള്ളുക, ആ ദൈവത്തിൽ മറഞ്ഞിരുന്നു കൊള്ളുക. നമ്മളെ കാത്തിരിക്കുന്ന ഒരു സമൂഹമുണ്ട് സ്വർഗത്തിൽ, നമ്മെ കാത്തിരിക്കുന്ന ഒരു സമൂഹം. സ്തോത്രം. സാക്ഷികൾ ഇത്ര വലിയ ഒരു സമൂഹം നമുക്ക് വേണ്ടി കാത്തിരിക്കുക, നമ്മെ പ്രോത്സാഹിപ്പിക്കാൻ. ഹല്ലേലൂയ. പൗലോസ് ഉണ്ട്, അപ്പോസ്തോലന്മാരുണ്ട്, അനേകർ അവിടെ ഉണ്ട്. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആയിരം ആയിരം കോടി കോടി ദൂതന്മാർ നമുക്ക് വേണ്ടി കാത്തിരിപ്പുണ്ട്. ഹല്ലേലൂയ. ദേഹമെന്നൊരവസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമി എന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, ആദിവ്യാധികളന്യമാ കർത്താവേ ജന്മം ധന്യമാ. ദേഹമെന്നൊരവസ്ത്രമൂരി ഞാൻ ആറടി മണ്ണിലാഴ്ത്തവേ, ഭൂമി എന്നൊരാക്കൂടുവിട്ടു ഞാൻ സ്വർഗമാം വീട്ടിൽ ചെല്ലവേ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോ, മാലാഖമാരും ദൂതരും മാറി മാറി പുണർന്നു പോയി. ഹല്ലേലൂയ. നിങ്ങളും വീട്ടിലെത്തുമ്പോൾ നമ്മെ വാരിപ്പുണരാൻ, ഹല്ലേലൂയ, ദൂതന്മാരുണ്ട്, നമ്മുടെ കർത്താവ് നമ്മെ കാത്തിരിക്കുക. ഹല്ലേലൂയ. ഇത്ര വലിയൊരു ഭാഗ്യത്തിനാക്കി നമ്മെ വിളിച്ച്, ഇത്ര വലിയൊരു പ്രത്യാശയിലേക്ക് ദൈവം നമ്മെ വിളിച്ച്. ഹല്ലേലൂയ. അതുകൊണ്ട് ദൈവമക്കളെ, നാം ക്ഷീണിച്ചു പോകാതെ നമ്മുടെ പ്രത്യാശയുടെ സ്വീകാരം നാം മുറുകെ പിടിച്ചു കൊള്ളുക. ഹല്ലേലൂയ. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്നെ മനുഷ്യരുടെ മുമ്പാകെ ഏറ്റുപറയുന്നവനെ ഞാൻ ദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയാൻ ലജ്ജിക്കും. ഹല്ലേലൂയ.
അവനോട് പറ്റിയിരിക്കാൻ ഞാൻ അവനെ വിടുവിക്കും, അവൻ എന്റെ നാമത്തെ അറിയിക്കാൻ ഞാൻ അവനെ ഉയർത്തും. ഹാലലൂയ, അവൻ എന്നെ വിളിച്ചപേക്ഷിക്കും, ഞാൻ അവന് ഉത്തരം അരുളും. കഷ്ടകാലത്തിൽ ഞാൻ അവനോട് കൂടെയിരിക്കും, അവനെ വിടുവിച്ച് ഞാൻ മഹത്വപ്പെടുത്തും. ദീർഘായുസ് കൊണ്ട് ഞാൻ അവനെ തൃപ്തി വരുത്തും, എന്റെ രക്ഷ ഞാൻ അവനെ കാണിക്കുകയും ചെയ്യും. ഹാലലൂയ, നമ്മുടെ പ്രത്യാശ അതായിരിക്കട്ടെ. ഹാലലൂയ, ഹാലലൂയ. എല്ലാ ഇപ്പോഴും യഹോവഭക്തിയോടിരിക്കുക, നിനക്കൊരു പ്രതിഫലം ഉണ്ടാകും നിശ്ചയം. നമ്മുടെ കുറിവാക്യത്തിന്റെ 5:11 പറയുന്നത്, ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ തമ്മിൽ ആത്മീക വർധനവും വരുത്തി പോരുവിൻ. ഹാലലൂയ, അത് തന്നെയാണ് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ആഹ്വാനം. നമുക്ക് അവന്റെ മേൽ കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അവന്റെ കൃപയിൽ നിന്ന്, അവന്റെ നിറവിൽ നിന്ന് നമുക്ക് എല്ലാവർക്കും കൃപമേൽ കൃപ ലഭിച്ചിരിക്കുന്നു. അതിനാൽ നാം ചെയ്തു പോരുന്നത് പോലെ നിങ്ങൾ തമ്മിൽ തമ്മിൽ ആത്മീക വർധന വരുത്തി പോരുവിൻ. ഹാലലൂയ. പോയിന്റുകൾ വേണം ഒന്നുകൂടെ ഒന്ന് പറഞ്ഞിട്ട് ഞാൻ അവസാനിപ്പിക്കാം. ഹാലലൂയ, ഒന്ന്, നമുക്കായി ഒരുക്കിയിരിക്കുന്ന ഭംഗം വരാത്ത പ്രത്യാശ. രണ്ട്, ഹാലലൂയ, ഭംഗം വരാത്ത പ്രത്യാശ, പ്രതിഫലമുള്ള പ്രത്യാശ. രണ്ട്, രക്ഷയുടെ പ്രത്യാശ. മൂന്ന്, ഭാഗ്യകരമായ പ്രത്യാശ. നാല്, സ്വർഗത്തിൽ നമുക്കായി സംഗ്രഹിച്ചിരിക്കുന്ന പ്രത്യാശ. 5, പൂർണ്ണ നിശ്ചയമുള്ള പ്രത്യാശ. 6, ആത്മാവിന്റെ നങ്കൂരമായ പ്രത്യാശ. 7, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു, അല്ലെങ്കിൽ മഹത്വത്തിന്റെ പ്രത്യാശ നമ്മിൽ വസിക്കുന്നു എന്ന പ്രത്യാശ. ഹാലലൂയ, ഹാലലൂയ. ഈ പ്രത്യാശയോടുകൂടെ നാം ചെയ്തു പോരുന്നത് പോലെ തമ്മിൽ തമ്മിൽ ആത്മീക വർധന വരുത്തി പോരുവിൻ. ഹാലലൂയ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഇങ്ങനെ ഒരു അവസരം തന്ന ദൈവദാസനോടും കുടുംബത്തോടും ദൈവസഭയോടുള്ള നന്ദി രേഖപ്പെടുത്തുന്നു. കർത്താവ് നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഹാലലൂയ. കർത്താവിന്റെ വരവരെയും ഹാലലൂയ, ദൈവസഭയ്ക്ക് വേണ്ടി നാം ചെയ്യുന്നതൊക്കെയും ദൈവം കണക്കിട്ടുകൊള്ളും. ഹാലലൂയ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. അങ്കിൾ ആന്റി, മോള്, ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ദൈവസഭയുടെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇത് കണ്ട എല്ലാവരെയും, ഇനി ഇത് കേൾക്കാനുള്ള എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. സ്തോത്രം, ഹല്ലേലൂയ. തുടർമാനമായി നടക്കുന്ന ഈ സൂം മീറ്റിംഗിന്റെ 129th ദിവസം നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മുടെ മധ്യ കടന്നു വരികയും ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിന്റെ ശബ്ദങ്ങൾ പരിശുദ്ധാത്മ നിയോഗത്തോടെ ഇന്ന് രാത്രി കൈമാറ്റം ചെയ്ത കൃപാശ മധുസ്കുരിനോടുള്ള നന്ദിയെ വ്യക്തിപരമായ പേരിലും ഹല്ലേലൂയ സഭയുടെ പേരിൽ ഞാൻ അറിയിക്കുന്നു. ദൈവം തന്നെ നിന്റെ കുടുംബത്തെ, നിന്റെ ശുശ്രൂഷ എല്ലാം ധാരാളം അനുകരിക്കുമാറാകട്ടെ. ഹല്ലേലൂയ. സ്തോത്രം. ദൈവമക്കളെ, ഇന്ന് രാത്രി കാലം നമ്മുടെ കണ്ണടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. അതെ, സ്തോത്രം. ഒരു പുതിയ ഹല്ലേലൂയ. അതെ, ഒരു വചനത്തിന്റെ വെളിപ്പാട് ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് നമുക്ക് നൽകി. ഹല്ലേലൂയ. ദൈവത്തിന്റെ ആത്മാവ് ഇടപെട്ടതുപോലെ. ഹല്ലേലൂയ. അതെ, സ്തോത്രം. ഹല്ലേലൂയ. ആകയാൽ നിങ്ങൾ ചെയ്തു വരുന്നത് പോലെ അന്യോന്യം പ്രബോധിപ്പിച്ചും തമ്മിൽ ആത്മീക വർധന വരുത്തിയും പോരുവിൻ. ഹല്ലേലൂയ. ഒരു ഭാഗ്യകരമായ പ്രത്യാശയ്ക്കായി ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നു. സ്തോത്രം. ഈ ഇവിടെ കൊണ്ട് തീരുന്നതല്ല, ഹല്ലേലൂയ. നിത്യത വരെ എത്തിക്കുന്ന ഒരു ദൈവിക പ്രത്യാശയാണ് ദൈവം നമ്മുടെ മേൽ പകർന്നിരിക്കുന്നത്. ഹല്ലേലൂയ. അതെ, സ്തോത്രം. നാം ഒരിക്കൽ ഇവിടം വിട്ട് കടന്നു പോകുമ്പോൾ ഹല്ലേലൂയ. അതെ, കോടിക്കോടി ദൂതന്മാർ, സ്തോത്രം, ദൂത സഞ്ചയങ്ങൾ മുഴുവനും ഹല്ലേലൂയ ആലിംഗനം ചെയ്ത് നമ്മെ ഹല്ലേലൂയ ആ നിത്യതയിലേക്ക് എത്തിക്കുന്ന ഒരു സമയം കൂടെ ഉണ്ട്. അത് നമ്മുടെ പ്രത്യാശയാണ്. ഹല്ലേലൂയ. നമ്മുടെ പ്രത്യാശ ഒരു ഭാഗ്യകരമായ പ്രത്യാശ. ഹല്ലേലൂയ. അതെ, രക്ഷകരമായ പ്രത്യാശ, മഹത്തിന്റെ പ്രത്യാശ, ക്രിസ്തു എന്ന പ്രത്യാശ. ഹല്ലേലൂയ. അതെ, ഇന്ന് രാത്രികാലം നാം കേട്ട ദൈവം സമ്പൂർണമായി നമുക്ക് സമർപ്പിക്കാം. ദൈവമക്കളെ, നമ്മൾ നിരാശപ്പെട്ടു പോകേണ്ടവരല്ല. നമ്മുടെ പ്രത്യാശയെ പുതുക്കി ഓരോ ദിവസവും നിൽക്കേണ്ടവരാ. ഹല്ലേലൂയ. അതെ, ഈ ലോകത്തിൽ നമ്മൾ സ്തോത്രം. ഹല്ലേലൂയ. അതെ, നമ്മുടെ പ്രത്യാശ ഈ ലോകത്തിൽ മാത്രം വെക്കരുത്. അങ്ങനെ വെച്ചാൽ നമ്മൾ അരിഷ്ടന്മാരാ. ഹല്ലേലൂയ. അതെ, നിത്യതയ്ക്കായി ഒരുങ്ങുന്ന ആ പ്രത്യാശയ്ക്കായി നിലകൊള്ളുവാൻ രാത്രി നമുക്കിടയാകണം. നമ്മുടെ കണ്ണടയ്ക്കായി രാത്രി കാലം. ഹല്ലേലൂയ. അത് എത്ര ശ്രേഷ്ഠമായ ഒരു വചനത്തെ നമ്മൾ കേൾപ്പടയാ തുടർന്നു. നമ്മുടെ ഹല്ലേലൂയ ഇടുങ്ങിയ മനസ്സുകളൊക്കെ മാറി, നമ്മുടെ ഹല്ലേലൂയ ആശ്വാസങ്ങളൊക്കെ മാറി, ആരൊക്കെ ഒന്ന് വിട്ട് നമ്മുടെ വേദനയൊക്കെ മറന്ന് ഹല്ലേലൂയ ഒരു പുതിയ അനുഭവത്തിന്റെ അനുഭവങ്ങളിലേക്ക്, ദൈവിക ശബ്ദത്തിന്റെ ആഴങ്ങളിലേക്ക് ഇന്ന് രാത്രി നമ്മെ അദ്ദേഹം ഏൽപ്പിച്ചു കൊടുക്കാം. ഹല്ലേലൂയ. സ്തോത്രം. ദൈവം നമ്മെ ഇതിനായി വിളിച്ചല്ലോ, ആ പുത്രന്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചല്ലോ, നമ്മെ സ്നേഹിപ്പാൻ, നമ്മെ വീണ്ടെടുപ്പാൻ, നമ്മെ മക്കളാക്കി
പദവിലാക്കി അവകാശമാക്കി തരുവാൻ അവനെ പ്രസാദമൊന്നുമില്ലോ. ഹല്ലേലൂയ കർത്താവേ, നിനക്ക് സ്തോത്രം എന്ന് പറയുവാൻ രാത്രിയാകുമാറാകട്ടെ. ഹല്ലേലൂയ, അത് നമ്മുടെ ജീവിതത്തിന് വിടുതലാണ്, അത് നമ്മുടെ ജീവിതത്തിന് ധൈര്യമാണ്. ഹല്ലേലൂയ, ഇന്ന് രാത്രി കാലമായി സമർപ്പിക്കാം. ഈ രാത്രി സംസാരത്തോട് പ്രാർത്ഥിക്കാം. പിന്നെയും അതേ അധികാരത്തോടെ അഭിഷേകത്തോടെ ആയിരങ്ങൾക്ക് പതിനായിരം പ്രിയമുള്ളവനായി തരുവാനിടയാക്കുമാറാകട്ടെ. ഈ മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടതും അനുഗ്രഹിക്കുമാറാകട്ടെ. ദൈവരിലേക്ക് ഏൽപ്പിക്കുക, നമുക്ക് പ്രാർത്ഥിക്കുക സമർപ്പിക്കുകയും ചെയ്യാം. ഹല്ലേലൂയ, നമ്മൾ എല്ലാവരും പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ഹല്ലേലൂയ, അതേ ശ്രദ്ധം ആ പ്രിയ പാസ്റ്റർ ടി വി പൊത്തൻ പാസ്റ്ററോട് ദയവായി റിക്വസ്റ്റ് ചെയ്യുന്നു. ഹല്ലേലൂയ, പ്രാർത്ഥിച്ച് ആശീർവാദത്തോടെ ഹല്ലേലൂയ മീറ്റിംഗ് അവസാനം പറയുകയാണ്. ഇഷ്ടോത്രം. ശബ്ദം കേൾക്കാമോ? യെസ്, ക്ലിയർ ആ പാസ്റ്റർ. കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഈ പ്രാർത്ഥനയുടെ 129-ാമത്തെ ദിവസത്തിൽ നടന്ന ഈ നല്ല മീറ്റിംഗിനായിട്ട് സ്തോത്രം ചെയ്യുന്നു. കത്തദാസൻ മാത്യുസിനെ അനുഗ്രഹത്തോടെ നിന്റെ വചനം സൂക്ഷിപ്പാൻ കർത്താവേ ഞണമതിലെ കാഴ്ചതോർത്ത് സ്തോത്രം. ഈ പ്രത്യാശ വർദ്ധിപ്പിക്കുന്ന വചനം ഇന്ന് രാത്രിയിൽ ഞങ്ങളെ കേൾപ്പിച്ചത് കൊണ്ട് സ്തോത്രം. ഭംഗം വരാത്ത പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കർത്താവ് തന്നത് കൊണ്ട് സ്തോത്രം. രക്ഷയുടെ പ്രത്യാശയാൽ ഞങ്ങൾ നിറഞ്ഞത് കൊണ്ട് സ്തോത്രം. ഭാഗ്യകരമായ പ്രത്യാശക്കായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. സ്വർഗത്തിൽ ഞങ്ങൾക്കായിട്ട് സംഗ്രഹിച്ചിരിക്കുന്ന ആ പ്രത്യാശയിൽ ജീവിപ്പാൻ, പൂർണ്ണ നിശ്ചയമുള്ള പ്രത്യാശയിൽ ജീവിപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. ആത്മാവിന്റെ നങ്കൂരമാകുന്ന പ്രത്യാശ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് തന്നതോർത്ത് സ്തോത്രം. മഹത്വത്തിന്റെ പ്രത്യാശയായി ക്രിസ്തു ഞങ്ങൾ വാസിക്കുന്നു. ആ ദൈവമക്കൾ എന്നുള്ള പദവിയോടെ അപ്പാ പിതാവേ എന്ന് വെച്ച് പ്രാർത്ഥിക്കാൻ രാത്രി തന്നു നല്ല അവസരത്തിനായി സ്തുതിക്കുന്നു. ജോൺസൺ ആ പാസ്റ്ററിനായി കുടുംബത്തിനായി ഇതിന്റെ ചുമതല വഹിക്കുന്ന എല്ലാവർക്കായി സ്തോത്രം. ഈ സഭയ്ക്കായിട്ട് ഇതിനു പിന്നിൽ പ്രാർത്ഥിച്ചവർക്കായി ഈ ദിവസങ്ങളിൽ ഇതിനകത്ത് വന്ന് കടന്നു വന്ന ഇന്ന് രാത്രിയിൽ വിവിധ ഫലങ്ങളിൽ വിവിധ സ്ഥലങ്ങളിൽ വിവിധ രാജ്യങ്ങളിൽ ഇരുന്ന് ദൈവജനം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെയും പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ഞങ്ങൾ ഒന്നിച്ച് അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അതിനുശേഷം ദേവദാസനെ ഞങ്ങൾ യേശുവിന്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു. എല്ലാവരുടെ മേലും യേശുവിന്റെ കരങ്ങൾ വെച്ച് സ്വർഗത്തിലെ സകലാത്മീയ അനുഗ്രഹങ്ങളാലും എല്ലാവരും അനുഗ്രഹിക്കപ്പെടട്ടെ. ശാരീരികമായി, മാനസികമായി, ആത്മീയമായി എല്ലാവരെയും ബലപ്പെടുത്തി അകത്തെ മനുഷ്യൻ ബലപ്പെടേണ്ടതിനായി മല്ലന്മാരുടെ ഭക്ഷണം ഇന്ന് രാത്രിയിൽ മിറമിത്തന്നതുകൊണ്ട് സ്തോത്രം. സകല നാമത്തിന് മേലായ യേശു ക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ അപേക്ഷിക്കുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. ആമേൻ. പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും നമ്മെല്ലാവരോടും ഇന്നും ഇന്നേക്കും കർത്താവിന്റെ മടങ്ങിവരുടെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. സ്തോത്രം സ്തോത്രം സ്തോത്രം. കർത്താവ് എല്ലാവരും അംഗീകരിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ ശബ്ദമായി നിന്ന പ്രിയ പാസ്റ്റർമാരോട് നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു. ദൈവം ധാരാളം തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ.